عليكم ورحمة الله وبركاته. اللهم إني أقدم إليك يميني على كل نفس مقدمة يطوف بها أهل السماوات والأرض وكل شيء في مقدارهم يقدم إليك. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا ببعثة نبينا وسيدنا محمد صلى الله عليه وسلم نعمة الله ورحمة للعالمين وبالإيمان هدانا لدين الإسلام وما كنا لنهتدي لولا أن هدانا الله حمدا يفوق حمد الحامدين وشكرا يزيد على شكر الشاكرين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله صلى الله عليه وسلم على آله وصحابه وأزواجه وذرياته وأهل بيته وأهل عبائه وسائر الأنبياء والمرسلين عليهم الصلاة والسلام. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده وتركتهم على المحجة البيضاء وربيت وزكيت أمة هادية مهدية وصلى الله تعالى وسلم وبارك وترحم وتحنن عليك يا سيدي يا رسول الله. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടെ അല്ലാഹു തആലാന്റെ പരിപൂർണ തൃപ്തിയിലാക്കി തരട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാനും കേൾക്കാനും ചൊല്ലാനും ഒക്കെ അല്ലാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് ബഹുമാനപ്പെട്ട ചെയ്യുന്ന ഇമാമുർ റബ്ബാനി ഷെയ്ഖ് അഹമ്മദ് അൽ ഫാറൂഖി ഖുദ്ദസുള്ളാഹു തആല സൂറഹുല്ലജി സൈദന മുഹമ്മദ് വാപ്പു വലിയില്ലായി ഖുദ്ദസ് അല്ലാഹു തആല സൂറഹുല്ലജി പ്രത്യേകമായിട്ട് അവരുടെ ഉർവശിനോടനുബന്ധിച്ച് ഒരുമിച്ച് കൂടിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പദവികളെ അല്ലാഹു ഉയർത്തുകയും അവർക്കുള്ള ഗുരുത്വപുരുത്തങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുകയും ചെയ്യട്ടെ. അവരൊക്കെ പരിപൂർണ തൃപ്തിയിലായി ജീവിക്കാൻ അവരെ പാത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയവരും റോസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കുന്നവരും അതുപോലെ ഇവിടെ കുടുംബത്തിൽ തന്നെയും ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ ആയി കഴിയുന്നവരുണ്ട്. അതിപ്പോൾ നമുക്ക് കടപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നാലും അള്ളാഹിൻ്റെ പരിപൂർണ കല്ലാഹിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. ദീനിയും ദുന്യവിയും മുഹറവിയുമായ ആഫാത്തും മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നൊക്കെ ഖൈറുള്ള നിലക്ക് അള്ളാഹു നമുക്ക് സലാമത്തിനെയും ആഫിയത്തിനെയും നൽകട്ടെ. അവസാന നാളാകുന്ന സന്ദർഭത്തിൽ ഈമാനിന് കോട്ടം പറ്റുന്ന സമയങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെയും ഹബീബായ മുസ്തഫ തങ്ങളുടെയും ആ വഴിയിൽ അവസാനം വരെ വരുന്ന എല്ലാ ആൾക്കാരുടെയും സ്വാലിഹ്യങ്ങളുടെയും സജ്ജനങ്ങളെയൊക്കെ മാതൃക സ്വീകരിച്ച് അവർക്ക് പരിപൂർണ പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാനുള്ള തോഫീക്ക് നമുക്കും കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും ശിഷ്യന്മാർക്കൊക്കെ അള്ളാഹു നൽകട്ടെ. നാഫിയായ ഇൽമിനെ അള്ളാഹു നമുക്ക് നൽകട്ടെ, വർദ്ധിപ്പിച്ചു തരട്ടെ. തന്നതായ ഇൽമുക്ക് അള്ളാഹു നാഫിയാക്കി തരട്ടെ. നമുക്കുള്ളതായ ഇൽമ് നമുക്കെതിരായിട്ട് സാക്ഷി നിൽക്കുന്ന ആൾക്കാരിൽ അള്ളാഹു നിന്ന് ആരെയും കൊടുത്താതിരിക്കട്ടെ. ആമീൻ റഹ്മത്തുക യാ റഹമർ റഹീം. സാധാരണ സാധിലിയിലും കേൾക്കുന്നു, കാണിക്കണം. ചെയ്യുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ മജ്ലിസൊക്കെ ചെയ്യുക. അത് തിരക്കുകൊണ്ടാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായതുകൊണ്ട് സാധാരണ എല്ലാവർക്കും കൂടെ ഒക്കെ ഓദിച്ച് ഇത് വേർപ്പിച്ചൊക്കെ എടുക്കുമ്പോഴേക്ക് സമയം വളരെ ദീർഘിക്കും.
അതുകൊണ്ട് ആ ചുരുക്കിയിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ ഒരുമിച്ച് അങ്ങ് ചെയ്യുന്നു. ആദ്യമായി നമ്മുടെ ഉസ്താദിന്റെ ഗുരുവരന്മാരിൽ പ്രധാനിയും ഇന്ത്യയിലുള്ള മഹാത്മാക്കളുടെ കൂട്ടത്തിൽ അത്യുന്നര സ്ഥാനത്ത് നിൽക്കുന്ന ആളുമാണ് ഇമാം റബ്ബാനി ഷെയ്ഖ് അഹമ്മദ് അൽ ഫാറൂഖി മുത്തസല്ലാഹു തആല സർവല്ലജി. പൊതുവിൽ തെക്കേ ഇന്ത്യയിലേക്ക് കൂടുതൽ ആൾക്കാർ അവരെ അറിയാറില്ല. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെയും ഒരുപോലെ പ്രശസ്തരാണ് മഹാനവർ. ചുരുങ്ങിയ ചില സംഭവം കൂടുതൽ നമുക്ക് പറയാൻ ഈ സമയം മതിയാവില്ല. 1971 മാനവറുകൾ നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബ് എന്ന പ്രവിശ്യയിൽ സംസ്ഥാനത്ത് സർഹന്ദ് എന്ന സ്ഥലത്ത് ജനിക്കുന്നു. സയ്യിദന ഉമർ ബിൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിലാണ് ഇവർ ജനിച്ചത്. 19 വയസ്സായപ്പോഴേക്കും തൻ്റെ പിതാവായ ഷെയ്ഖ് അബ്ദുൽ ഹാദി ഫാറൂഖി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ചിസ്തി ഖാദിരി പോലത്തെ സുഹ്റവർദി കുബ്രവി ഇത്തരം തരീഖുകളൊക്കെ സ്വീകരിക്കുകയും അതിലൂടെ ശിഷ്യന്മാരെ അള്ളാഹുവിലേക്ക് ഹിദായത്ത് തർബിയത്ത് ചെയ്തുകൊണ്ട് ഹിദായത്തിലേക്ക് എത്തിക്കാനുള്ള അപൂർവമായൊരു കഴിവ്. സാധാരണ ഒരാൾക്കപ്പോൾ ആ കഴിവ് വരില്ല 40 വയസ്സൊക്കെ ആകുമ്പോൾ. ചില ആൾക്കാർക്ക് അപൂർവമായിട്ട് അള്ളാഹു തല നൽകുന്ന ആ മഹത്വത്തിൽപ്പെട്ടത് ആ 19 വയസ്സായ പോക്കും തന്നെ അതിനുള്ള എല്ലാ അർഹത അവർ നേടിയത്. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിയാണ്, ഒക്കെ വഴികളൊക്കെ ശരിയാണ്, എല്ലാം അള്ളാഹുവിൽ നിന്നും അള്ളാഹുടെ റസൂലിലൂടെയും പുറത്തേക്ക് വന്നതാണ്. ഓരോന്നിനും ഓരോന്നിൻ്റെ ചില മഹത്വങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടെന്ന് മാത്രം, എല്ലാം അള്ളാഹുവിലേക്ക് ചേർക്കുന്നതും അള്ളാഹുവിനെ അറിയാനുള്ളതും ഒക്കെയാണ്. ഒന്നൊന്നിനെയും കേട് വരുത്താനും താഴ്ത്താനൊന്നും പറ്റൂല. പക്ഷേ ഓരോന്നിനും ഇപ്പോൾ നമുക്കൊരു ശരീരത്തിന് ചികിത്സ ചെയ്യുന്ന രൂപങ്ങളാണ് അലോപ്പതി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, ഇങ്ങനെ പല സംവിധാനങ്ങൾ. അത് നാച്ചുറോപ്പതി എന്ന പ്രകൃതി ചികിത്സ, ഇനി അതൊരുപാട് ചികിത്സകളുണ്ട്. ഇതൊക്കെ പോലൊക്കെ ഉദ്ദേശം എന്താ, ശരീരത്തിൻ്റെ രോഗം ചികിത്സിച്ച് ശരിയാക്കുക എന്നുള്ളത്. അപ്പോൾ അലോപ്പതിയോട് പെട്ടെന്ന് ചിലപ്പം സുഖം കിട്ടും, ആയുർവേദം കൊണ്ട് സാവധാനത്തിൽ കിട്ടും. കുട്ടികൾക്കൊക്കെ അന്ന കാലം ഹോമിയോപ്പതിയാണ്, മധുരമുള്ള ഉള്ളി കഴിക്കും, അങ്ങനെ ചില അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശൈലി അനുസരിച്ചുകൊണ്ടുള്ള. അത് ഏറ്റവും ടോപ്പിലുള്ളൊരു വകുപ്പാണ് ഇപ്പോൾ നക്ഷബന്ധി എന്ന്. അപ്പോൾ അതിൻ്റെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ എനിക്ക് അത് ആ വഴിയിലൂടെ ഈ പ്രവേശിക്കേണ്ടിയിരുന്ന് മോഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉസ്ബാക്കിസ്ഥാനിലെ ഇൻകന എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് മുഹമ്മദ് ഖാജ ഇൻകനക്ക് ഖുദ്ദസല്ലാഹു തആല സിർഹു തൻ്റെ ശിഷ്യനായ മുഹമ്മദുൽ ബാക്കിമില്ലയോട് പറഞ്ഞു, ഇന്ത്യയിലൊരു കുത്തുബ് ജനിക്കാൻ പോകുന്നു, അയാളെ തർബിയത്ത് ചെയ്തുകൊണ്ട് ശുദ്ധീകരിച്ച് ആ സ്ഥാനത്തേക്ക് എത്തിക്കേണ്ട ആൾ ഇങ്ങനെയാണ്, എന്നെക്കൊണ്ട് ഇനി ഉടനെ ഇന്ത്യയിലേക്ക് പുറപ്പെടണമെന്ന്. ഷെയ്ഖും മുരീദുമായിട്ടുള്ള ബന്ധങ്ങളെന്താ, ഇങ്ങനെ ഷെയ്ഖിൻ്റെ ഇച്ഛയിലപ്പുറം വേറൊന്നും ആർക്കുണ്ടാകാൻ പാടില്ല, മുരീദിനുണ്ടാകാൻ പാടില്ല. ഒരു വിജയി ആ മുരീദാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അപ്പം ഇനി ഇന്ത്യയിൽ പോകണമെന്ന് പറയുമ്പോൾ വീടും കൂടിയൊക്കെ വിട്ടു പോരുക, പിന്നെ ഇനിയൊന്നും തിരിച്ചു പോക്കില്ല. അങ്ങനെയാണ് മുഹമ്മദുൽ ബാക്കിമില്ല റളിയല്ലാഹു അൻഹു ഡൽഹിയിൽ ചെന്ന അന്വേഷിക്കാൻ അങ്ങനെ അവർ ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെത്തി സാധാരണ മുരീദ് ഷെയ്ഖിൻ്റെ അടുക്കിലേക്ക് അങ്ങോട്ട് ചെല്ലലാം കിവ, ചിലയിടത്ത് മുരീദിൻ്റെ അടുക്കിലേക്ക് ഷെയ്ഖ് ഇങ്ങോട്ട് വരും. അപ്പോൾ റസൂലുള്ളാഹി ഹളറത്തേക്ക് ജിബ്രീൽ അലൈഹി സ്സലാം അങ്ങോട്ട് വന്നില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവ ഒരു പ്രത്യേക പരിഗണനയാണ്. എന്നതുപോലെ വാക്കിബില്ലാ റളിയല്ലാഹു അൻഹു ഡൽഹിയിൽ വന്നപ്പോൾ മൂപ്പര് നേരിട്ട് പഞ്ചാബിലേക്ക് ചെന്നു, അങ്ങനെ പഞ്ചാബിലെ സർഹന്ദിലേക്ക് ചെന്നു. ശിഷ്യനോട് അങ്ങോട്ട് പറഞ്ഞു, ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്കൊരു സംഭവങ്ങളുണ്ടായി കശ്മീരിലൂടെ. ആ സംഭവത്തിൽ ഇന്ന് ലോകത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുന്ന ഔലിയാക്കളെ കൂട്ടത്തിൽ ലോകം നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ള ഒരേ ഒരു വ്യക്തി അതിനപ്പോൾ ഔസു എന്നൊക്കെ പറയുന്നു, ആ സ്ഥാനത്തുള്ള ആളെ നീയാണ് വളർത്തേണ്ടതും അയാളെ തർബിയത്ത് കൊണ്ട് ആ സ്ഥാനത്തേക്ക് എത്തിക്കേണ്ടത് നീയാണെന്ന് പറയുകയും ആ രൂപം എനിക്ക് കാണിച്ചിരുന്നു. അപ്പോൾ വിറ്റേന്ന് വന്നപ്പം പറഞ്ഞു, ഇന്നലെ ആ കണ്ട രൂപമാണ് ഞാൻ, നീ എനിക്ക് കാണിക്കാൻ പറ്റത്തത്. അപ്പം എന്നെ കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി നീയാണ് ആ ആള് എന്ന്. അങ്ങനെ ഒരു മാസത്തെ മന്ദം മാത്രമേ ഗുരുവായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയാണ് ചില അങ്ങനെ ഉണ്ടാവില്ലേ, അടുപ്പിലേക്ക് വറവൊക്കെ വെച്ചാൽ ചില വറുകച്ചാൽ അപ്പോഴും കത്തിപ്പാടും, ചിലത് ഇങ്ങനെ ഇതൊക്കെ പോലെ ഇങ്ങനെ പോഞ്ഞു പോഞ്ഞു മാസങ്ങളോളം കഴിച്ചിട്ടേ കത്തുള്ളൂ.
പക്ഷെ ഇവരെല്ലാം തെളിഞ്ഞു നിൽക്കുന്നതാണ് വെടിമരുന്ന് പോലെ. ഞാൻ മഹത്വത്തിലേക്കാട് എത്തിക്കഴിഞ്ഞാൽ അർഹതപ്പെട്ട ഒരാളിൽ കൂടെ എന്തെയും പെട്ടെന്ന് വളർന്നു പോകും. അങ്ങനെ ഒരു മാസം കൊണ്ട് തന്നെ ഒരു ഉന്നതമായ സ്ഥാനത്തെത്തിയെന്ന് അവരെ സംഭവങ്ങൾ പറയും. വളരെയധികം ചുരുങ്ങി ചുരുങ്ങിയ ചില സംഭവം വർക്കത്തിന് വേണ്ടി പറയും. അപ്പൊ അവിടെ ഈ ഇമാം റബ്ബാനി പറയുകയാണ്, ഞാൻ എൻ്റെ ഷെയ്ഖ് വാക്കീബില്ലാ റബിയല്ലാനുമായിട്ട് ബന്ധപ്പെടും. അങ്ങനെയൊക്കെയാണ് ഷെയ്ഖിൻ്റെ അടുത്തേക്ക് വന്നതെങ്കിലും പക്ഷെ ആ ധാരണ ശിഷ്യനിലുണ്ടായ ശിഷ്യം പൊന്തൂല. ഇപ്പൊ ശിഷ്യന് തോന്നി ആ ഷെയ്ഖിൻ്റെ അടുത്ത് ഇങ്ങോട്ട് എത്തിയാണ് മറ്റാൾ ഉസ്മാക്കെന്ന് ഇങ്ങോട്ട് പറഞ്ഞാച്ചാ. അപ്പൊ ഞാനാണ് ഇപ്പൊ മൂപ്പരെക്കാളും വലുതെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോയി മൂപ്പർക്ക് അത് തോന്നിയില്ല. മൂപ്പർ പറഞ്ഞു ഞാനും എൻ്റെ ഷെയ്ഖുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് വേറെ രണ്ട് മൂന്ന് കൂട്ടുകാരുണ്ട്. ഞങ്ങള് ഷെയ്ഖുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ബാക്കിയില്ല റബിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഓലൊക്കെ ധാരണ ബാക്കിയില്ല ഒരു സാരിയ മനുഷ്യനാണ് അത്ര ഒരു ധാരണ ഓലയുള്ളൂ. എൻ്റെ മനസ്സിലുള്ള ധാരണ അങ്ങനെയല്ല. ഞാനാണ് ലോകത്തെ ഏറ്റവും ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മുന്തി ഷെയ്ഖിന് കിട്ടിയ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂപ്പർക്കാണ് ഏറ്റവും മുന്തി ഷെയ്ഖിന് കിട്ടിയ ആർക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ ഭാഗ്യം എനിക്കാ കിട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഷെയ്ഖാണ് എനിക്ക് ലോകത്ത് പിന്നെ ഏറ്റവും നല്ലത് എന്നായിരുന്നു എൻ്റെ ധാരണ. സംഗതി മൂപ്പർ ഇങ്ങോട്ട് സ്വീകരിക്കാൻ വേണ്ടി വേറെ രാജ്യത്തിൽ നിന്ന് ആൾ പറഞ്ഞയച്ചതാണെങ്കിലും എൻ്റെ ധാരണത്തിലായി എൻ്റെ ഷെയ്ഖാണ് ലോകത്തെ ഏറ്റവും അത്യുന്നതൻ എന്നുള്ള അബൂബക്കർ സിദ്ദീഖ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും ആ ഭാഗ്യം കിട്ടിയ ആൾ ഞാനാണ് എന്നുള്ള ധാരണ. എങ്ങനെയൊക്കെയാണോ ഈ ശിഷ്യന്റെ ഉള്ളിലുണ്ടാകുന്നത് അതിനനുസരിച്ചുകൊണ്ടായി ഫലം ചെയ്യുക. ഇങ്ങനെ ശിഷ്യന്റെ ഉള്ളിൽ ഷെയ്ഖിനെ പറ്റി നുക്സാനിയത്തോ ന്യൂനതയോ തോന്നിക്കഴിഞ്ഞാൽ ഫൈലാനിയത്ത് അവിടെ വെച്ച് എന്ത് ചെയ്ത് മുറിഞ്ഞു അതിനുണ്ടാവില്ല. അതിന് മൂപ്പർക്ക് കിട്ടിയ ഭാഗ്യം എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയ ആള് ഞാനാണ് എന്നുള്ള ധാരണ. ഞാൻ വലുത് എന്നല്ല എനിക്കാണല്ലോ വലിയ നിയമത്തിൽ ഇങ്ങനത്തെ ഒരു ഷെയ്ഖിന് എനിക്ക് തന്നു എന്നുള്ള ധാരണ പ്രകാരമാണ് ഞാൻ ഷെയ്ഖുമായിട്ട് ബന്ധപ്പെട്ടു. അതോടുകൂടെ ഒരു മാസം കൊണ്ട് തന്നെ മൂപ്പർ അത്യുന്നതമായ സ്ഥാനത്തെത്തിയത്. പിന്നെ മൂപ്പറെ പറ്റി ഹദീസ് തന്നെ വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. മഹാനായ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു ജംബുൽ ജവാമി എന്നൊരു കിതാബുണ്ട് ഇമാം സുയൂത്തി. എന്നാൽ സിഹാഹു സിത്തയും അതുപോലെയുള്ള എല്ലാ ഹദീസുകളും ഉൾക്കൊള്ളിച്ചൊരു കിതാബാണ് ജാമി സഗീർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജാമിയുൽ കബീർ. അതിലുള്ളതും മറ്റുള്ളതും കൂടി ഉൾക്കൊള്ളിച്ചുണ്ടാക്കിയാണ് ജംബുൽ ജവാമി എന്ന് പറയുന്ന ഒരു ഹദീസിന്റെ കിതാബ്. ആ ജംബുൽ ജവാമിയിൽ മഹാനായ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യക്കൂനുഫി ഉമ്മത്തി എൻ്റെ സമുദായത്തിൽ ഉണ്ടാവും റജുലും യുക്കാലിലഹു ശിലത്തു ശില എന്ന് പേരായിട്ടുള്ള ഒരാൾ എൻ്റെ സമുദായത്തിൽ വരും. യദുഹുലുബി ഷഫായത്തി അയാളെ ശിഫാർശ മുഖേന കഥാവക്കഥ നിരവധി ആൾക്കാരെന്ത് ചെയ്യും സ്വർഗത്തിൽ പ്രവേശിക്കാം. ഈ ശില എന്ന് പറഞ്ഞാൽ സാധാരണ മിക്കവാറും മൗലിയാക്കൾ ഒരു വിഭാഗം ആൾക്കാർ ശരീരത്തിൽ തന്നെ ഉള്ളവരുണ്ടാവും. ഓല് ചിലപ്പം തയ്യലോ തരീക്കുമായിട്ടും ആത്മീയതായിട്ട് ബന്ധമല്ലാത്ത മറ്റൊരു വിഭാഗം ആൾക്കാർ തെരീക്കും സൂഫിയത്തും ഉണ്ടാവും ഒരു ശരീരത്തുമായിട്ട് പന്തല്ലാത്ത. എന്നാൽ ബഹുമാനപ്പെട്ടവരെയും ഇമാം ഫാറൂഖി റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത രണ്ടിനെയും ശരിക്കും സ്ഥിരപ്പെടുത്തിയിട്ട് ഓരോന്നിനും ആയത്തിക്കുല്ല ലീ ഹക്കിൻ ഹക്കഹു ഓരോന്നിനും അതാതിൻ്റെ അവകാശം നൽകുക. അപ്പോൾ ശരീരത്തിന് ശരീരത്തിൻ്റെതും ഹക്കൈക്കത്തിനും തരീക്കത്തിനും അരിവത്തിനും അതിൻ്റെതായ അവകാശം നൽകിക്കൊണ്ട് സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ വൈ. അപ്പോൾ സിലത്തം ബൈനൽ ബഹ്റൈനി എന്ന് പറഞ്ഞാൽ സിലത്തം ബൈനൽ ശരീഅത്തി വ തരീഖത്തി ആള് അവരാണ് എന്ന അതിലേക്കുള്ള സൂചനയാണ് ഈ ഹദീസ് എന്ന് അദായിക്കുൽ വർദിയ എന്നാണ് കിതാബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിലുള്ള സൂചന. പിന്നെ എത്രയോ സംഭവങ്ങൾ അവരെ വകുപ്പിലൂടെ വന്നിട്ടുണ്ട്. ഇവർ വന്ന കശ്ഫിലൂടെ പറഞ്ഞ ചില സംഭവത്തിൽ ഇവർ പറഞ്ഞ് കത്തബലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലോ നീ കൈപ്പട കൊണ്ട് എഴുതി തന്നു നീ ഒരു മുർഷിദാണ് എന്ന്. സുല്ലാഹി സല്ലാ വല്ലം ഒരു കശ്ഫിലൂടെ നബിൻ്റെ സ്വന്തം കൈയ്യോണ്ട് എനിക്ക് എഴുതി തന്നു അന്ത മുർഷിദ് ഈ ഒരു മുർഷിദാണ് ഗർവൈ കാണിക്കുന്ന ഒരു ഗുരുവാണ്. എന്നിട്ട് റസൂലുള്ള എന്നോട് പറഞ്ഞു ഇതുവരെ ഒരാൾക്കും ഞാൻ അങ്ങനെ എഴുതി കൊടുത്തില്ല ആദ്യമായിട്ട് എനിക്ക് എഴുതി തരുന്നു ഇത് അന്ത മുർഷിദ്. പിന്നെ ശരീരത്തിലും മറ്റുള്ള കാര്യത്തിലും ഇപ്പുറ കർശനത്തിൻ്റെ ഒരു ഒരു സംഭവം കൂടി പറയാം. അദ്ദേഹത്തിൻ്റെ ഈ കശ്ഫുകൾ ഈ ഷെയ്ഖുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പൂർണ്ണതയിലെത്തിയപ്പോൾ എനിക്ക് പറയുന്നു അവർ പറയുന്നു എനിക്ക് ദിവസം പല പ്രാവശ്യം എൻ്റെ റൂഹ് അള്ളാഹു തആലാന്റെ ഹളറത്തിലേക്ക് കയറിപ്പോവാറുണ്ടായി. മീറാജ് എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജസദും ശരീരവും റൂഹുമായിട്ട് അള്ളാഹുന്റെ ഹളറത്തിലേക്ക് പോയതാണ്. എന്നാൽ ആരിഫീങ്ങൾക്കും മഹാത്മാക്കൾക്കൊക്കെ ഈ തടി ഇവിടെ നിൽക്കുകയും അതോടുകൂടെ റൂഹു അള്ളാഹു തആലാന്റെ ഹളറത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യും. അത് വല്ലപ്പോഴാണ് മിക്കവാറും ആൾക്കാർക്കുണ്ടാകുക. എനിക്ക് ദിവസം 100 പ്രാവശ്യം 100-ലധികം പ്രാവശ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു എന്ന് ആര് പറയുന്നു ഇമാം റബ്ബാനി.
അങ്ങനെ ഒരിക്കൽ എൻ്റെ റൂഹ് അള്ളാഹു തആലാന്റെ ഹദ്റത്തിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹുന്റെ അർശിൽ നിന്ന് ഭൂമിന്റെ കേന്ദ്രത്തിൽ നിന്ന് അർശിലേക്ക് എത്ര ദൂരമുണ്ടോ അതിനേക്കാൾ ദൂരത്തിലേക്ക് അള്ളാഹു തആല എന്നെ ഉയർത്തി. അങ്ങനെ മേൽപോട്ട് ഉയർന്നപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഷെയ്ഖ് പരമ്പരയിൽപ്പെട്ട ഖാജ ബഹാഉദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം അതിൻ്റെ കുറെ മുകളിലായിട്ട് എനിക്ക് കാണിക്കപ്പെട്ടു. വേറെ കുറെ ആൾക്കാർ താഴെയായിട്ട് കാണിക്കപ്പെട്ടു. അതിൻ്റെയും ഇത്ര മുകളിലായിട്ട് അമ്പിയാക്കന്മാരുടെ മക്കാമും ഏറ്റവും ടോപ്പിലായിട്ട് അഷ്റഫുൽ ഖൽഖ് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ സ്ഥാനവും എനിക്ക് കാണിക്കും. ഈ കശ്ഫ് മൂപ്പർ പറഞ്ഞപ്പോൾ അക്കാലത്ത് ചില ദുഷ്ടപണ്ഡിതന്മാരെന്ന് പറയാം, എന്ന് പറഞ്ഞാൽ ഇത്തരം ആൾക്കാരെ എതിർക്കുകയും ഇവരോട് അസൂയ കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, അന്ന് രാജ്യം ഭരിച്ചിരുന്നത് ജഹാംഗീർ ചക്രവർത്തി, ഇന്ത്യ ഭരിച്ചു. ജഹാംഗീർ ചക്രവർത്തിയോട് പറഞ്ഞു കൊടുത്തു, ഇവനും പറയുന്നുണ്ട് ഇവൻ അബൂബക്കർ സിദ്ദീഖിനേക്കാളൊക്കെ മുകളിലാണ് അപ്പം പറയുന്നത്. ഞാനാളിപ്പോൾ ഇതിൻ്റെ അർത്ഥം അബൂബക്കർ സിദ്ദീഖ് ഒന്നും എനിക്ക് മിറാജ് ഉണ്ടായിരുന്നോ, ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് എത്തിയെന്നോ പറഞ്ഞില്ല. അപ്പോൾ ജഹാംഗീർ വിളിച്ചു വരുത്തി. ജഹാംഗീറിൻ്റെ പുത്രനാണ് ഷാജഹാൻ ചക്രവർത്തി. ഷാജഹാൻ ചക്രവർത്തി ഇമാം റബ്ബാനിൻ്റെ മുരീദാണ്. നക്ഷബന്തി ദൈരിക്കൽ അവരുടെ മുരീദായിരുന്നു ആരും ഷാജഹാൻ ചക്രവർത്തി. അപ്പോൾ ജഹാംഗീർ വിളിച്ചു വരുത്തി, ഇനി ഇങ്ങനെ പറഞ്ഞോന്ന്, ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖിനേക്കാളൊക്കെ മുകളിലാണെന്ന് ഇനി പറഞ്ഞിട്ടുണ്ടോന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, എങ്കിലും രാജാവിൻ ചീസ് സമയം തരണം എൻ്റെ കാര്യം പറയാൻ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ ഏറ്റവും സ്ഥാനമുള്ളവർ നിങ്ങളെ മന്ത്രിമാരല്ലേ? അതെ. എന്നാൽ ചിലപ്പം തായ തട്ടിലുള്ള ചില അടിമകൾ നിങ്ങളുടെ അടുക്കലോ നിങ്ങളെ കാലി തിരുമ്പാനൊക്കെ വരും, കാലി തിരുമ്പി തരാൻ, കാലി തുടച്ചുതരാനൊക്കെ. അയാളാണ് ഇപ്പോൾ ഏറ്റവും ഉള്ളിലേക്ക് അടുക്കുന്നത്, വാസ്തവത്തിൽ അയാൾ ഏറ്റവും താഴ്ന്ന ആളാണ്. അതേസമയത്ത് നിങ്ങളെ കൂടെ കിണ മന്ത്രിക്ക് ചിലപ്പോൾ നിങ്ങളെ കാലി തൊടാൻ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവില്ല. ആ അങ്ങനെയുണ്ട്. എന്നാൽ അതുപോലത്തെ ഒരു അവസരം എനിക്കും കിട്ടുന്നുണ്ട് ചിലപ്പോൾ. അങ്ങനെ ഏറ്റവും ഉന്നതനായ നിങ്ങളടുക്കൽ ഏറ്റവും താന്നുള്ളതായ ഒരു താന ഒരു ദാസൻ വന്ന് കാലി തിരുമ്പുക, കാലി തുടച്ചു തരാൻ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് പോലെ ഞാൻ ഏറ്റവും താഴ്ന്നതായ വിനീതനായ അടിമയാണ്. ചിലപ്പോൾ ഒരു പോസ്റ്റ് അള്ളാഹിൻ്റെ ഹദ്റത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരാറും എന്ന് പറഞ്ഞപ്പോൾ ജഹാംഗീറിന് ആ മറുപടി വളരെ തൃപ്തി. അപ്പോൾ ഈ അസൂയ കാണിച്ചു കൊടുക്കവ് ഇങ്ങനെ ആളെ ഒരു ദിവസം പൊറുക്കൂല, ഇയാളെ കഴിച്ചിലായത് കണ്ടപ്പോൾ അവർ പിന്നെയും ചെയ്യുന്നു പറഞ്ഞു കൊടുത്തു. എന്നാലും ഓൻ നിങ്ങൾ രാജാവല്ലേ, നിങ്ങളെ മുമ്പിലെന്ന് തല കുഞ്ചിനല്ലോ, ഓൻ ഒരു കിബുറു കണ്ടില്ലെങ്കിലും അവ രാജാവിന് പിന്നെയും ചേർത്തി. അപ്പോൾ രാജാവ് ശിക്ഷിക്കാൻ ഒരുങ്ങുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മകൻ ഷാജഹാൻ ഷെയ്ഖിനോട് ചെന്ന് പറഞ്ഞു, ആരോട്? ഇമാം റബ്ബാനി തങ്ങളോ. പിന്നെ ജറൂറത്ത് വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് കുമ്പിടിയൊക്കെ ചെയ്തുകൂടെ, അങ്ങനെ ഫിഖിൽ മസലൊക്കെ ഉണ്ടല്ലോ അഫുവിന് വേണ്ടി, വലിയൊരു ഫിത്തിനെ തടയാൻ വേണ്ടി, അസദ്ദിനെ ശദീദ് കൊണ്ട് തടയാന്നൊക്കെ ഒരു മസാലല്ലേ. അപ്പൊ എന്നതുപോലെ വാപ്പപ്പങ്ങൾ കൊല്ലാണെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് കുമ്പിട്ടണേ ഇപ്പൊ തെറ്റുണ്ടോ? അപ്പൊ പറഞ്ഞ അത് അളവാണ്, റുഖ്സയാണ്, നക്ഷബന്ദി ദരീഖിന്റെ അസീമത്താണ്, കണിശത സ്വീകരിക്കുക എന്നുള്ള. അതുകൊണ്ട് എന്റെ ഈ തല അള്ളാഹിന്റെ മുമ്പിലല്ലാതെ ഒരാളെ മുമ്പിലും കുഞ്ഞിക്കൂല, ഒന്നാലും വേണ്ടിയില്ല, അറസ്റ്റ് ചെയ്താലും വേണ്ടിയില്ല. അതുപ്രകാരം ജഹാംഗീർ ചക്രവർത്തി ഗോളിയോർ ജയിലിൽ 3 വർഷം ഇമാം റബ്ബാനി റളിയല്ലാഹുവിനെ അറസ്റ്റ് ചെയ്തു. അത് അങ്ങനെ മൂപ്പര ദീനിന്റെ കണിശം. മുജദ്ദിദ് അൽഫുസാനി 2000-ത്തിന്റെ പരിഷ്കർത്താവ് നവോത്ഥാന നായകൻ എന്ന് മൂപ്പർക്ക് പേര് പറയാനുള്ള കാരണം 1000 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നവോത്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനറേറ്റർ പോലത്തെ വലിയതായ ഒരു പ്രകാശ ഗോപുരമായതുകൊണ്ട് ആ നബിയുടെ ഹിദായത്ത് ഇങ്ങനെ എത്രയോ കാലങ്ങൾ നീണ്ടു നിന്നു 1000 വർഷത്തോളം. പക്ഷെ 1000 വർഷം കഴിഞ്ഞതോടുകൂടെ വ്യത്യസ്ത രീതിയിലുള്ള ഭരണാധികാരികളൊക്കെ വരികയും ചില കാര്യങ്ങൾക്ക് ഭരണാധികാരികൾ മാറ്റാൻ തുടങ്ങി, ചില പണ്ഡിതന്മാരൊക്കെ കൊട്ടാര പണ്ഡിതന്മാരായി രാജാക്കന്മാർക്കൊപ്പിച്ച് മസല പറയാൻ തുടങ്ങി. അതുപോലെ ദീന് പല രാജ്യങ്ങൾ, ഇന്ത്യ പോലത്തെ പല രാജ്യങ്ങളെയും കടന്നു വന്നപ്പോൾ അവിടുത്തെ ആചാരങ്ങളൊക്കെ ദീനിലേക്ക് കയറി വരാൻ തുടങ്ങി. ഇങ്ങനെ പല നിലക്ക് ദീനും ദീനും അല്ലാത്ത കാര്യങ്ങളും കൂടിക്കുഴച്ചുകൊണ്ടാണ് ഇസ്ലാം അന്ന് ഇന്ത്യയിലൊക്കെ ഉള്ളത്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ അന്നുള്ള സൂഫിയാക്കളിൽപ്പെട്ട ചില ആൾക്കാർ ലാഹിറായ ശരീരത്തില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടാവും മഹാമാരി തന്നെ അവരെ പേച്ചുവരെന്ന് പറയുന്നില്ല, ലായിൽ ചിലപ്പോൾ അത്ര ഗൗനിക്കില്ല. കാരണം അതുപോലെ അതിൻ്റെ ആത്മാർത്ഥതയെ ആത്മാവിലേക്ക് എത്തുമ്പോൾ മറ്റേത് ഇപ്പം അത്ര വേണമെന്നില്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ അവർ ഇളവ് ചെയ്യും. ആ ഇളവ് നക്ഷബന്ധി ദരീക്കുകാർക്ക് സ്വീകരിക്കാൻ പാടില്ല, മറ്റവർക്ക് പാടുണ്ട് എന്നുള്ള അതിൻ്റെ ബലത് കണിച്ചാണ്. അതുകൊണ്ട് അപ്പോൾ അബൂബക്കർ സിദ്ദീഖിലേക്ക് അത് നീങ്ങിയത്, അബൂബക്കർ സിദ്ദീഖൻ എൻ്റെ വേക്കിൽ ഖലീഫയാക്കിയത്, മൂപ്പരാണപ്പം ചെയ്ത് അവസാനം നബി നിശ്ചയിച്ച ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോഴും നിങ്ങൾ ആരിൻ്റെ കൂടെ അല്ല, ഞാൻ ഒറ്റക്കാണെങ്കിലും ഞാൻ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത്. റസൂലുള്ള വഫാത്തായ അന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു വരെ നബി മരണപ്പെട്ടു എന്ന് ആരാ പറഞ്ഞാൽ ഞാൻ കഴുത്തു വിട്ടു എന്ന് പറഞ്ഞപ്പോൾ
അജബ്ബാറും ഫിൽ ജാഹിലിയത്തി ഖത്താറും ഫിൽ ഇസ്ലാം ജാഹിലിയ അനിസ്ലാമിയ കാലഘട്ടത്തിൽ നീ ധീരനും ഇപ്പോൾ ഇനി എന്ത് ചെയ്തു ഭീരുവുമാണ് ഉമ്ര എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് ചോദിക്കി മുഹമ്മദിനെ ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ മരണപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിനെ ആരെങ്കിലും ആരാധിക്കുമെങ്കിൽ അള്ളാഹ് എന്നും ഹയ്യുല്ലായും ജീവിച്ചിരിക്കുന്നവനാണെന്ന് പ്രസംഗിച്ചുകൊണ്ട് അന്ന് ഇസ്ലാം പൊളിയാനായിരുന്ന അടിത്തറ തന്നെ ഇളകുന്ന ആ സമയത്ത് ഇസ്ലാമിനെ ഉറപ്പിച്ചു കിട്ടിയ ആളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ആ വഴിയിൽ കൂടെയാണ് ഇത് വരുന്നത് അപ്പം ഈ 2000 പരിഷ്കർത്താവ് എന്ന് പറഞ്ഞത് അതാ ഇമാർ റബ്ബാനിന്റെ അന്നേറ്റ മൂപ്പർക്കുള്ള ദൗത്യങ്ങളതാ ഒരു തേർ തിരിച്ചു ഓരോ കാര്യവും സുന്നത്തും ബിദ്അത്തും നിർത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നബിയുടെ സഹാബത്തിൽ നിന്ന് വന്ന അതേ കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുകയും അല്ലാതെ മറ്റുള്ള ആൾക്കാർ കടത്തിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ മൂപ്പർ വേർതിരിച്ചെടുക്കുകയും ചെയ്തു അതാ മുജദ്ദിദ് അൽ ഫുസാനി അന്ന് അക്ബർ ചക്രവർത്തി അതുപോലത്തെ പല ആൾക്കാരും കടന്നു വന്ന് ഒല്ലെന്നും ഫുള്ളായിട്ട് ഇസ്ലാമിന്റെ പുറത്താണെന്നൊന്നും അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ചില കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഇളവുകൾ സ്വീകരിച്ചു ഇപ്പൊ തന്നെ അന്ന് മൂപ്പര് രാജാവിന്റെ മുമ്പിൽ കുമ്പിട്ടാൽ അങ്ങനെ കുമ്പിടാം എന്നൊരു ആചാരാട് വരും അതിനെക്കൊണ്ട് ഞാനത് ചെയ്യൂല എന്റെ തല ആരെ മുമ്പിലേ ഗുനിക്കുള്ളൂ അള്ളാഹുടെ ഹദ്റത്തിൽ മാത്രമേ ഞാൻ ഗുനിക്കുള്ളൂ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ കുമ്പിടുള്ളൂ എന്നാൽ പ്രഖ്യാപിച്ചു അങ്ങനെ ഇസ്ലാമും ഇസ്ലാം അല്ലാത്തതും വേർതിരിച്ചെടുത്തത് കൊണ്ടാണ് മുജദ്ദിദ് അൽ ഫുസാനി 2000 പരിഷ്കർത്താവ് എന്ന് ഇവർക്ക് പേര് പറയാൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കഥയിലുണ്ട് അനസ് റളിയല്ലാഹു അൻഹു 9 ഒറ്റ വയസ്സുള്ളതായ സമയത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഉമ്മു സലീം റളിയല്ലാഹു അൻഹു മാതാവ് കുട്ടീനെ അങ്ങക്ക് ഖാദിമാക്കി തന്നു നിങ്ങൾ ഏറ്റെടുത്തോളം എന്ന് പറഞ്ഞ് ഒരേയൊക്കെ വിട്ടിട്ട് റസൂലുള്ളാഹിനൊപ്പം കൂടി കുട്ടിയാണ് അനസ് മാലിക് റളിയല്ലാഹു അനസ് റളിയല്ലാഹു അൻഹു പറയാണ് ഒരിക്കൽ റസൂലുള്ളാഹി എന്നെ വിളിച്ച് യാവുനിയ കുഞ്ഞെ ഈ കഥർത്താൻ എനിക്ക് കഴിയുമില്ല തുൻസ്ഫിയാവ തുൻസിയ രാവിലെയും എൻ്റെ പ്രഭാതവും എൻ്റെ രാവിലെയും എൻ്റെ പുലർച്ചയും എൻ്റെ വൈകുന്നേരവും വലൈസഫിയ കൽബിക്ക വിശ്വന്റെ അഹദി എൻ്റെ ഹൃദയത്തിൽ ലോകത്ത് ഒരാളോട് ഒരു പോരും ഒരു വിദേശവും ഇല്ലാത്ത രീതിയിലാണ് രാത്രി ഈ ഇരിപ്പിലേക്ക് പോകുന്നത് നേരമ്പോഴത്തെ പുലരുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആരോടും വിരോധവും വിദേശവും ഇല്ല അന്നലക്ക് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ ഫഫൽ നീ അത് ചെയ്യണം വദാലിക്കമ്മ സുന്നത്തി അതെന്റെ ശരീരയിൽപ്പെട്ടതാ ഒമൻ അഹിയാ സുന്നത്തി എന്റെ ശരീരബലവനും ജീവിപ്പിച്ചാൽ ഒക്കത് അഹിയാനി ഓൻ എന്നെ ജീവിപ്പിച്ചു ഒമൻ അഹിയാനി എന്നെ ബലനും ജീവിപ്പിച്ചാൽ കാനമായി ഫിൽജന്ന ഓൻ എന്നോടുകൂടെ സ്വർഗത്തിലാണ് അപ്പൊ ഈ നിങ്ങൾക്ക് ഇത് മനസ്സിലായിപ്പോ ഈ നമ്മൾ സുന്നത്ത് എന്ന് അറിയൂല ഹൃദയത്തിൽ ആരോടും പകലില്ലാത്ത ഒരാളെ പറ്റിയാണ് നമ്മളാളെ സുന്നിനൊന്നും പറയൂല ആളിന്ന് വേറെ ഏത് ലെവലിലാണ് അറിയപ്പെടുന്നെങ്കിൽ അപ്പ ഏറെ ആക്കി പറയുള്ളൂ ഇതിപ്പോ നബിന്റെ സുന്നത്താ നമ്മൾ പറയുന്ന ഇപ്പൊ അങ്ങനല്ലേ സുന്നത്തെ മാത്രമൊക്കെ പറഞ്ഞ മാനാലി വാസ്വാബി മാനാലി റസൂൽ അയ്മലാണ് അനസു അയ്മലാണ് അനസ് മാത്രല്ല റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ അയ്മലാണ് നമ്മൾ ഇനി സ്വയം ഒരു പരിശോധന നടത്താം നമ്മൾ രാത്രി വിരിപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടോ ആരോടൊക്കെ ഉണ്ടോ എന്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ നാളെ നേരമ്പോഴത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പെൺകുട്ടിയോക്കി നബി പറഞ്ഞ സുന്നത്തിലാണോ നമ്മളുള്ള രാത്രി നമ്മൾ വിരിപ്പിലേക്ക് പോകുമ്പോഴും രാവിലെ പുറച്ച് നമ്മൾ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ ഹൃദയത്തിലുള്ള സ്ത്രീകൾ എന്താ ഞാൻ എൻ്റെയും നിങ്ങളെയൊക്കെ ഞാൻ നിങ്ങൾ കുറ്റം പറയും നമുക്കൊരു ആത്മപരിശോധന നടത്താം ഇതിലാണ് ഇപ്പൊ തസവൂഫ് തുടങ്ങുന്നത് എങ്ങനെ മറ്റൊരാളെ പറ്റി അല്ല ആദ്യം ചോദിക്കുക അവനാനെ പറ്റി നോക്കുക എൻ്റെ ഹൃദയം എങ്ങനെ അപ്പൊ റസൂലുള്ള പറഞ്ഞു നിങ്ങൾ നോക്കി കുട്ടി ഇതിന്റെ ശരീരപ്പെട്ട ഇതാരെങ്കിലും ജീവിപ്പിച്ചാൽ ഓൻ എന്നെ ജീവിപ്പിച്ചോനാ എന്നെ ജീവിപ്പിച്ചാൽ ഓൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് ഇതൊരു കാര്യം മാത്രം ഇപ്പൊ അറിഞ്ഞതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു വിഷയം മാത്രമല്ല പറഞ്ഞു ഹൃദയ ശുദ്ധിയാണ് ഏറ്റവും പ്രധാനമെന്നർത്ഥം അപ്പോ ഹൃദയത്തിലുള്ളതായ എല്ലാ കേടുകളും അഴുക്കുകളും ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ആത്മീയ വഴിയിലുള്ള ഏറ്റവും പ്രധാനം അത് ശുദ്ധിയാക്കാത്ത കാലത്തോളം മറ്റുള്ള കാര്യത്തിനൊന്നും ഇതിൽ കാര്യമായ ഒരു പരിഗണന ഉണ്ടാവില്ല എന്നാണ് ഈ പറഞ്ഞത് ഇനി എവിടെ അവാരിഫുൽ മാരിഫുൽ ഷിഹാബുദ്ദീൻ സുഹ്റവദ്ദി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് എടുത്തുകൊണ്ട് മൂപ്പരാട് വിവരിക്കുന്നുണ്ട് മൂപ്പരാതിന് വിവരണം നൽകുന്നത് തരീഖുനാഹാദ നമ്മുടെ ഈ സൂഫി വഴി ലായസലവ് അത് പറ്റൂല ഇല്ലാതെ അക്കവാമി ചില ആൾക്കാർക്കെല്ലാവരും കുരിശത്തിൽ അർവാഹിയും ഓല ആത്മാവുകളെ കൊണ്ട് അടിച്ചു വാരപ്പെട്ടു അൽമദാബിൽ കുപ്പത്തൊട്ടികൾ അടിച്ചു താരണ പോലെ റൂഹുണ്ട് അങ്ങനത്തെ ആൾക്കാരെ നമ്മളെ വഴി പറ്റുള്ളൂ ഏയ് ആത്മാവുകളെ കൊണ്ട് വെച്ചാൽ റൂഹ് ജീവൻ കൊണ്ട് കുപ്പത്തൊട്ടി അടിച്ചു വാരുന്നവരുണ്ടോ അവർക്കേ നമ്മളെ ഈ വഴി പറ്റുള്ളൂ എന്താ ഈ പറഞ്ഞാലർത്ഥം കുപ്പത്തൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ കൽബു നഫ്സു അവിടാണ് എല്ലാ അഴുക്കുകളുള്ളത് അസദും എല്ലാ മൃഗത്തിന്റെ സ്വഭാവങ്ങളും അല്ല നമ്മളെല്ലാവരെയും ഹൃദയത്തിൽ അത് റൂഹ് കൊണ്ട് അടിച്ചു വാരാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നഫ്സിനോട് പൊരുതിയിട്ട് അത് ശുദ്ധി ചെയ്താൽ റൂഹിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നൂറുകൾ കിട്ടും ആ നൂറ് കൊണ്ടുള്ള ആ നൂറ് കൽബിലേക്ക് ഇറങ്ങി നഫ്സ് അത് സ്വീകരിച്ചാൽ നഫ്സു എന്ത് ചെയ്യും ശുദ്ധമാവും അങ്ങനെ തയ്യാറുള്ളവൻ അല്ലാതെ എന്ത് ചെയ്യൂല ഇതിൽപ്പെട്ടതായ
നമ്മളെ ഈ വൈക്ക് പറ്റൂല. അതാണ് അധികം ആൾക്കാർ ഇതിനെതിരായി പോണ കാരണം. ഞാൻ പറയും പോലല്ല എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂല. അതിൽപ്പെട്ട ഒരാളെ കഥയിലുണ്ട്. എന്ത് ചെയ്തു, ഒരാൾ നടന്നു പോകുന്ന സമയത്ത് ബഗ്ദാദിൽ മുകളിൽ നിന്ന് ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്തു, 800 വാരി ചൂടുള്ള 800 അര ഫ്ളാറ്റിന്ന് താഴ്ത്തിട്ടാ പോണ ആളെ കണ്ടിയില്ല, ആൾട്ടൂട്ടാണ്. അപ്പൊ നമ്മൾ സാധാരണ ഭാഷ പോലെ ചൂടാവും, ആരടാ മുഖത്ത് കണ്ണില്ലേ, ഇങ്ങനാണ് ആദ്യം ചോദിക്കുക. ഇയാള് പറഞ്ഞാൽ അല്ല, നമ്മളോട് ഒരു ഇളവ് കാണിച്ചതാ, സംഗതി തീ വാരിട്ടുണ്ട്, തൽക്കാലം 800 മാറ്റിയതാ. ഇങ്ങനാണ് ഇപ്പം കാണും, നമ്മള് കാണങ്ങനല്ല. ഇങ്ങനത്തെ എനിക്ക് മുഖത്ത് കണ്ണില്ല അങ്ങനെ ചോദിച്ചു, മറ്റേ പേരും അസുഖമൊക്കെ ചോദിക്കും. ഇതാണ് അതിന്റെ മാറ്റങ്ങൾ. അപ്പൊ സ്വയം കേടുകൾ കണ്ടെത്തിയിട്ട് കുപ്പത്തൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയം, നമ്മളെ നെഫ്സും, ലോകത്തിലുള്ള എല്ലാ അഴുക്കുകളും ഉണ്ട്. അത് ശുദ്ധീകരിക്കാൻ തയ്യാറുള്ളതായ റൂഹ് കൊണ്ട് ശുദ്ധീകരിക്കാൻ തയ്യാറുള്ളതായ ആള് മാത്രമേ പറ്റൂ. നിങ്ങൾ കണ്ടില്ലേ ഹൈറുത്താബീൻ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വിശേഷിപ്പിച്ച ഉബൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവിന്റെ കഥ. ഉപരി ഒരുപാട് കഥകളുണ്ട്. ഒരു വിഷയം മാത്രം ഇവിടുക്കെടുക്ക, നമ്മളെ നിലപാട് എങ്ങനെ ആവണമെന്നുള്ളത്. അയാൾ കുപ്പത്തൊട്ടിയിൽ പോയിട്ട് ഭക്ഷണം വാരി കഴിക്കലാണ് എന്ത് ചെയ്യുക, ഭക്ഷണം വാരിയിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഭാഗം ഉപരി ധർമ്മം ചെയ്യും, ബാക്കി കഴിക്കാൻ ഒരുങ്ങണേരം അള്ളഹാനോട് പോലും പഠിച്ചതിനെ ലോകത്ത് പലരും പട്ടിണി എടുക്കണമെന്നോ അന്ന് എത്തിച്ചു കൊടുക്കാൻ ഇല്ല. ഞാനിവിടുന്ന് ഇങ്ങനെ വാരി കിട്ടിയെന്നൊരു വീത ഞാൻ കൊടുത്തത്, ഇനി എന്റെ വിശപ്പെടുക്കാൻ ഈ വീത ഞാനും കഴിക്കാന്ന് പറഞ്ഞുകൊണ്ടാവും ഉപരി കഴിക്കുക. അങ്ങനെ ഈ ഭക്ഷണം എടുക്കാൻ പോയപ്പോൾ വൃത്തിയെ പട്ടിണ്ട്, മറ്റടുത്ത് പൂച്ചണ്ട്, ആടെ കാക്കണ്ട്, അങ്ങനെ ഓരോരുത്തരും എടുക്കുക, ഓരോരുത്തരും ഉയ്യം. ഇവിടെ തൊട്ടടുത്തുള്ള നായ നായ കുഴച്ചു, പക്ഷെ പറഞ്ഞു കുഴക്കരുത്, എൻ്റെ അടുത്തുള്ള ഏലത്ത് ഇനി എടുത്തോ, എൻ്റെ ഇലയിലത്ത് ഞാനും എടുക്കാം, പാലം കടന്നാൽ ഞാൻ എൻ്റെ മുന്നിലാണ്, അല്ലെങ്കിൽ എന്നെക്കാൾ മോശുക. അത്രേ ആര് കണ്ടിട്ടുള്ളൂ, ഈ ഉമ്മത്തിലെ മഹബൂബാണ് അള്ളാഹിന്റെ മഹബൂബാണ് ആര്, ഊശുൽ കർണി റളിയല്ലാഹു അൻഹു. ഏയ് റസൂറുല്ലാന്റെ സമുദായത്തിലെ മഹബൂബാണ് അള്ളാന്റെ ആര്, ഊയിസുൽ കർണിയിൽ. അതാ റസൂറുല്ലാന്റെ നാവോണ്ട് നസാക്കി പറഞ്ഞ ഹൈറുത്താബി എന്നോട് തുടർന്ന ആൾക്കാരിൽ വെച്ച് ഏറ്റവും ഉത്തമൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞതാണ് അയാളോട് പോയി ദുആരിപ്പിക്കണം എന്നാ ഒരു എനക്കും ഒരുപാട് ആൾക്കാർക്കും ചെയ്യും പൊറുക്കപ്പെടുമെന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞ ആ ആളാണ് പേര് ഊയിസുൽ കർണി. അയാളാണ് നായനോട് പറഞ്ഞത് എൻ്റെ അടുത്തുള്ളവരെ ഇങ്ങെടുത്തോ, എൻ്റെ അടുത്ത് ഞാനും എടുക്കും. നമ്മളാണെങ്കിൽ നായൻ കണ്ടാൽ അപ്പോൾക്ക് കല്ലെടുത്തില്ലേ. ഇങ്ങനെയാണ് ഒരു മനുഷ്യന് കരുതാനുള്ളൂ, ഞാനിങ്ങനെയാണ് കരുതൂലാന്ന്. കാരണം നായക്ക് സിറാത്ത് കിടക്കേണ്ടിയില്ല, ഹിസാബ് നേരിടേണ്ടിയില്ല, അങ്ങോട്ടൊന്നുമില്ല, മനുഷ്യനതൊക്കെ ചെയ്യേണ്ടതുണ്ട്, എന്നിട്ട് അടുക്ക എത്താന്നുള്ള അറിയില്ല. ഇതാണ് അപ്പൊ ഈ നെൽക്ക് ഇതാപ്പം അറിയാം. നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളെ തടി എന്നങ്ങനെ എല്ലാവരും പോയി ചോദിച്ചത്, നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ വിചാരിച്ച് കൂട്ടിട്ട സാധനം നമ്മൾ അങ്ങനൊന്നും അല്ല, അതിന്റെ ഉള്ളിൽ കിറങ്ങിയെങ്കിലും അറിയില്ല അതിന്റെ ഉള്ളിലൊക്കെ കൂസ് എന്തൊക്കെയാണ് എൻ്റെ ഉള്ളിലുള്ളതെന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അത് അമ്മ സുഹു. അങ്ങനെ അറിയുമ്പോൾ ഞാൻ എന്താന്നുള്ള കഥ എനിക്കറിയാം. അങ്ങനെ അറിയുമ്പം എപ്പോഴും പേടി മാത്രമേ ഉള്ളൂ. ഇത് കൂടുതൽ ലോകത്ത് അറിഞ്ഞ ആളാണ് ആര്, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും അറിവുള്ള ആൾ ഞാനാണ്, അള്ളാഹ് ഏറ്റവും സൂക്ഷിക്കുന്ന ആളും പേടിക്കുന്ന ആളും ഞാനാണ്. അങ്ങനെയല്ലേ ഇബ്രീസാരെ എല്ലാവരും ഇമാമല്ലേയും, ഇതാ നഫ്സിൻ പറ്റി അറിയാന്ന്. ബല്ലാമാരാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതനല്ലായിരുന്നു. അപ്പൊ നെഫ്സിനെ കുറിച്ച് അറിയുന്ന ഇങ്ങനൊക്കെയാണ് നെഫ്സിന്റെ സ്ഥിതി എന്തു ആവ. അതുകൊണ്ട് റൂഹ് പിരിയുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കാര്യം ഉറപ്പിക്കാം. അത് അമ്മ നറഫനസ്സുഹു, ഈ നെഫ്സിനെ എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളാരാ, പരിശുദ്ധനായ റബ്ബാണ്. റബ്ബ് ഒരു നന്മ തോന്നിപ്പിച്ചിട്ടില്ലെങ്കിൽ നന്മ നമുക്ക് ചെയ്യാൻ കഴിയൂല. അതിനുള്ള എല്ലാ തൗഫീഖും അള്ള തന്നിട്ടില്ലെങ്കിലും ഒന്നും കഴിയൂല. അതാണ് റബ്ബിനെ അറിയാന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴും ഈ റബ്ബിനെ അറിയുന്നവനാണെങ്കിൽ ഓരെപ്പോഴും വേടിന്റെ കാരണം ഏറ്റവും അടുത്ത ആളെ ഇബ്ലീസിനെ ഏറ്റവും ശപിക്കപ്പെട്ടവനാക്കി മാറ്റിയ ആളാണല്ലോ. നല്ല സ്വർഗത്തിൽ ആരംഭമോനാക്കി ആദമിനെ പോറ്റിയിട്ട് വലിയൊരു തന്ത്രത്തിൽ കൂടെ പുറത്ത് കാടിച്ച ആളാണല്ലോ. അള്ള വലയതും ചെയ്യും. അള്ള പറഞ്ഞു, എന്റെ കൂടെ തന്ത്രം ചതിയിൽപ്പെട്ടവരല്ലാതെ എന്ത് ചെയ്യൂല, വിശ്വസ്തനാവൂല, നിർഭയനാവൂല. അപ്പൊ ഇതൊക്കെ ഈ കഥകളൊക്കെ ഓർമ്മയുള്ള ആദമിനെ പുറത്താക്കി അള്ളാഹുവാണ്. ഇബ്ലീസിന് ആ സ്ഥാനത്ത് ജിബ്രീലൊക്കെ ഉസ്താദായിരുന്ന ജിബ്രീൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ആളാണ്. ഇതൊക്കെ നഫ്സിനെയും അറിയണം, റബ്ബിനെയും അറിയണം. ഇത് രണ്ടും അറിയുമ്പോൾ പിന്നെ അവിടെ സമാധാനം ഉണ്ട്. നിങ്ങൾ നോക്കി അഷ്റഫുൽ ഖൽക്കിന്റെ ദുആ കാണാൻ ബുഖാരിയൊക്കെ എടുത്ത് നോക്കിയാൽ മോളോട് പഠിപ്പിച്ച് കാണാം ഫാത്തിമ റളിയല്ലാഹുവാനായോട് യാ ഹയ്യു യാ ഖയ്യൂം ആരാപ്പ പറയുന്നത്, എല്ലാ ലോകം സൃഷ്ടിച്ചത് അവർക്ക് വേണ്ടി, ലോകമുണ്ടാക്കിയത് അവരെ നൂറിൽ നിന്ന്, വസീലയും ഫളീലയും മക്കാമും മഹമ്മദും ഒക്കെ അവർക്ക് കൊടുക്കാന്ന് വാഗ്ദാനം ചെയ്തു. നേരിട്ട് വിളിച്ചു വരുത്തി കണ്ടോളാനും സംസാരിക്കാനുള്ള അനുമതി കൊടുത്ത് ലോകത്തൊരാൾക്കും കൊടുത്തിട്ടില്ല. ശാരീരികമായി ഊഹോടുകൂടിയും വന്നുകൊണ്ട്
ഇങ്ങനത്തെ ആളാ ദുആർക്കുന്നു. അല്ലാഹുമ്മ യാ ഹയ്യാ ഖയ്യൂം ബിറഹ്മതിക എന്റെ കാരുണ്യം കൊണ്ട് കിർഫ, അതുകൊണ്ട് ഞാൻ സഹായം വേറെ ഒന്നും ഇല്ല, ഞാൻ ഞാനാന്നുള്ള നിലപാടൊന്നും ബുക്ക് നോക്കുന്നില്ല, ഞാൻ എന്റെ കിർഫ കൊണ്ട് ഞാൻ ചോദിക്കും. ബിറഹ്മതിക അസ്തവി ഒമിൻ അദാബിക അസ്തജീർ, എന്റെ ശിക്ഷയെ തൊട്ട് ഞാൻ എന്നോട് കാവിൽ ചോദിക്കും. ഫലാ തക്കിൽനി ഇലാ നഫ്സി, ഇന്നെന്നേലേക്ക് ഏൽപ്പിക്കരുത്. ഫലാ തക്കിൽനി ഇലാ നഫ്സി, ആ ഇനി ഓനങ്ങ് ആയിക്കോളൂ, അങ്ങനെ ഇനി ഏൽപ്പിക്കരുത്, ഞാൻ ഒരിക്കലും എനിക്ക് പോരാ. ഏയ് അങ്ങനെ ഇനി ഏൽപ്പിച്ചാൽ ഫഅഹ്രിക്കാ, ഞാൻ നശിക്കും. മറ്റൊരാളിലേക്ക് ഇന്നിലേക്ക് ഏൽപ്പിക്കരുത്, വേറെ ജിബിരിയിലും മറ്റേലും ഒക്കെ നോക്കിക്കോളൂ, അല്ലെ അബൂബക്കർ സിദ്ദീഖും ഉമറത്താബൂ ഒക്കെ നോക്കിക്കോളൂ, അല്ലെ കുടുംബം അങ്ങനെയാക്കരുത്. തറഫത്തായി ഒരു കണ്ണിന്റെ പോളങ്ങനെ അടക്കുന്ന അത്ര പോലിഞ്ഞ് വേറൊരാളിലേക്ക് ഏൽപ്പിക്കരുത്. അങ്ങനെ ആയാ ഫാദി ഞാൻ നഷ്ടപ്പെട്ടു, ആരും ഉണ്ടാവില്ല. വക്കലേനി ഖിലാഅത്തുൽ വലീ, ഒരു കുട്ടിനെ വാപ്പ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കണം. വക്കലി വികായത്തുൽ വലീ, ഒരു കുട്ടിനെ വാപ്പ സംരക്ഷിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ മക്കള്, ചെറിയ രണ്ടും മൂന്നും വയസ്സുള്ള മക്കള് വാപ്പ അങ്ങനെ നോക്കും, അതുപോലെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കണം. വലാ തൻസൈ മിന്നി, എന്റെ വക്ക നീ ഊരിക്കളിയത് സാലിഹമായത്തെ, നല്ലതോ തന്നിട്ടുണ്ടെങ്കിൽ എന്റെ പോരായ്മോട് ഞാൻ ഊരിക്കാറുണ്ട്. ആരായി പറയും ചിന്തിച്ചു, ഈ ആക്ക് നെഫ്സ് എന്താണെന്നറിയാ, അള്ളാഹു ആരാന്നറിയാ, മന്നറഫന സുഹൂഫക്കത് അറഫ റബ്ബു, ഏറ്റവും അറിഞ്ഞ ആളുടെ പ്രാർത്ഥനയാണ്. പിന്നെ അവിടെ ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഇവിടെ അവസരം. അപ്പം ഇമാം സുഹ്റവർദ്ദി റളിയല്ലാഹു പറയുന്ന, അവരെ ഹൃദയത്തിൽ നിന്ന് ദുനിയാവിന്റെ ആർത്തികളും സ്ഥാനമാനത്തിനോടുള്ള താല്പര്യങ്ങളും, അങ്ങനെ ഹൃദയത്തിൽ എന്തെല്ലാം അള്ള ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളുണ്ടോ അത് മുഴുവൻ ഹൃദയത്തിൽ നിന്ന് പോയി. നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യം വരുമ്പോൾ ആടെ നമുക്ക് അള്ളയെന്ന് നല്ല ഉദ്ദേശം ഉണ്ടാകുക, നല്ല കാര്യത്തിലേക്ക് ചില വലിയ ചീത്ത വരിക, പൊന്നുവിൽപ്പം തേതി ഒക്കാട്ട് ഒഴിവാക്കി. അപ്പൊ എന്തുകൊണ്ട് നന്നായിക്കാണ്, ചിലപ്പോ അതല്ല നല്ല ഒഴിവാക്കിയ ഒരാളാന്നല്ല, അതിന്റെ ലീഡർഷിപ്പ് കിട്ടണം ഇതിനു വേണ്ടിട്ട്. എന്റെ ഉള്ളുകൂടെ കയറി ഇബ്ലീസ് പഞ്ചത്തിൽ നല്ലൊരു സാധനമുണ്ട്, അത് മരത്തിന്റെ ഉള്ളുകൂടെ അൽമറിന്റെ ഉള്ളുകൂടെ കിതാബ് വന്ന് നിന്നിട്ടതാണ്. നന്നായിട്ട് അതിന്റെ ഉള്ളുകൂടെ കേടി വരാം. ഇങ്ങനെ എവിടെയൊക്കെയാണോ അത് കേടി വരുത്താനുള്ള മാർഗങ്ങൾ ഇബ്ലീസ് നോക്കും, അതിനെന്ത് വേണം, ഒരർഹതപ്പെട്ട ഒരാള് കയ്യിൽ കൂടെ നിന്നുകൊണ്ട് ഹൃദയത്തിന്റെ രോഗങ്ങൾ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ രക്ഷപ്പെടൂല എന്ന് ആര് പറയുന്നത്? അവാരിഫിൽ മാരിഫിൽ ഇമാം സുഹ്റവർദ്ദി റളിയല്ലാഹു അൻഹു, അത് എന്നെ ഇപ്പൊ റസൂലുള്ള പഠിപ്പിച്ച മോനെ, എന്റെ ഹൃദയം എങ്ങനെ ആയിക്കണം, ഹൃദയം ശുദ്ധിയായിക്കണം, അതിന്റെ സുന്നത്താണ്. റസൂലുള്ളാഹിന്റെ ഹൃദയം പളങ്ങുപോലെ അശുദ്ധമായ ഹൃദയം, അതെന്റെ ചര്യ. അച്ഛൻ ഇനി തുടർന്നാൽ നീ എന്നെ ജീവിപ്പിച്ചവനായി, എന്നെ ജീവിപ്പിച്ചാൽ എന്റെ കൂടെ ഞാൻ നിർത്തിഞ്ഞുണ്ടാവും. അതുകൊണ്ട് അസ്മഹു വാംസവും അവരെല്ലാവരും രാവിലെയും വൈകി നേരമാണ് ഹൃദയം തെളിഞ്ഞുകൊണ്ടാണ്. എല്ലാ അഴുക്കിന്റെയും മാലിന്യത്തിന്റെയും താവളമാണ് മനുഷ്യ ഹൃദയം എന്ന വിഷയം. അപ്പൊ അതിനെന്തുകൊണ്ട് അടിച്ചു ചേരണം, റൂഹിന്റെ പ്രകാശങ്ങളെ കൊണ്ട് അടിച്ചു ചേരണം. അപ്പം ഹിജാബും മനീ ഖിയാമി ബിഹയായി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും നബിന്റെ അതേ ശരി ജീവിപ്പിക്കാനും നമുക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താ? അതിനുള്ള തടസ്സം സിഫാത്തു നുഫൂസി, നമ്മളെ ഉള്ളിലുള്ള ദുസ്വഭാവങ്ങളാണ്. അതുകൊണ്ട് അപ്പൊ നിൽക്കാൻ അറിഞ്ഞാൽ തന്നെ നമ്മൾ കൈ കെട്ടിയാൽ കൈ ഇവിടെ ഉണ്ടാവും, നമ്മൾ വേറെ ഇല്ല പോയി ഉണ്ടാവും, ഇപ്പം കിട്ടിയിട്ടുണ്ടാവില്ല. നോമ്പ് നോൽക്കാന്ന് പറഞ്ഞാലും ഓൽക്കലും തുറക്കലൊക്കെ വലിയ താക്കോലിട്ട് കൂട്ടിയിട്ട് തുറന്നിട്ടും കാണാം, സംഗതി ഉണ്ടാവില്ല. നോമ്പ് എടുത്തു നോക്കിയാൽ അജ്ജിന് പോകാൻ പോക്ക് പമ്പിച്ച മണ്ഡലം തെരഞ്ഞെടുപ്പ് പോലെ പോയി ഉണ്ടാവും, വരവും പമ്പിച്ച വരവായി, പക്ഷേ സംഗതി ഒന്നും ഉണ്ടാവില്ല അള്ളാന്റെ അടുക്ക്. അതിനുള്ള കാരണത അതൊക്കെ താല്പര്യങ്ങളൊന്നാ ഹൃദയത്തിലുള്ള നിയ്യത്തുകൾ മറ്റായിരിക്കും, ഹൃദയം ശുദ്ധിയായിട്ടില്ല. ആരും ഞാൻ എന്ത് തോന്നുന്ന പോകാൻ പറയില്ല, അവാരിഫുൽ മഅരിഫിൽ ഇമാം സുഹ്റവർദ്ദി റളിയല്ലാഹു പറയാ. അപ്പം ഫൈനാ തബദ്ദലത്തുൽ ഉൽസുൻ നുഫൂസി, നഫ്സിന്റെ ഈ സ്വഭാവങ്ങളെക്കാട് മാറിയാൽ ഇർത്തഫഅൽ ഹിജാബു, അള്ളാഹിനെയും റസൂലിനെയും സ്വീകരിക്കുന്നതിന് തടസ്സമാവുന്ന മറകളെ പലപ്പറിയല്ലോ, എല്ലാം കൊണ്ട് കഴിയുന്നില്ല, എങ്ങനെ വിചാരിച്ചിട്ടും ശ്രദ്ധ കിട്ടുന്നില്ല, എന്ത് വിചാരിച്ചു നോക്കിയും കഴിയുന്നില്ല, കഴിയൂല. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ പറിച്ചു കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അപ്പൊ പറഞ്ഞതിനാത്ര ചിലപ്പോ തീർച്ച, അപ്പൊ എന്ത് ഉച്ച കഴിക്കും, ചിലപ്പോ എന്ത് ചെയ്യും, വമ്പിച്ചൊരു പോത്തി ബിരിയാണി ആ വേഗം പാക്കറ്റ് ആക്കി അവിടെ വെക്കും, പേഗര് അന്തിയിട്ട് മരി വരെ ഉസ്താദ് പറഞ്ഞു തിന്നാറുത്, എട്ടണിക്ക് തിന്നാറോ, ഒരര മണിക്കൂർ ഒരു നബ്സിനെ പിടിച്ചേക്കാൻ കഴിയൂല. ദാവൂദ് നബിന്റെ കാലത്ത് നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്നാണ് നോക്കണേ, മീനോട് മീനാണ്. നമ്മൾ ഇന്നൊരു പണി എങ്ങനെ മീനേതാൽ ഒഴിവാക്കിക്കൂടാ, നമ്മൾ ഇവിടെ കെട്ടി വെക്കുക, ഇവർ പറഞ്ഞ് പിടിക്കണ്ടെന്നല്ലേ, ഇന്നലെ ഞായറാഴ്ച പിടിക്കുക, എന്നിട്ട് പോലും എന്തായാലും അവസാനം കൂനോ കിറതത്തൻ ഇതന്നെ നമുക്കും
സ്വന്തം നെഫ്സിന് ഒരു അര മണിക്കൂർ പിടിക്കാനുള്ള കൈവരെ നമുക്കില്ല. പിന്നെ ആയില്ല ചെയ്യില്ല കാര്യമുണ്ടോ? സമയം നീണ്ടു പോകണം. അപ്പോ ഏതായാലും ആവട്ടെ, അപ്പം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ദുസ്വഭാവങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ വക്കായത്തിൽ മുവാഫക്കത്തു, അപ്പം തെയ്യും റസൂലുള്ളാഹിയായിട്ട് യോജിപ്പ് വരും. അപ്പോൾ റസൂലുള്ളാഹിനെ മുത്താബഅത്തുണ്ടാവും. അതുകൊണ്ടാണ് ഈ വഴിന്റെ ആൾക്കാർ പൂർണ്ണമായിട്ട് ഇത്തിപ്പാണ് വേണ്ടത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി എന്ത് ചെയ്തു? അതപ്പോ ബോബ് അറിഞ്ഞു തരുമ്പോൾ നിങ്ങൾ സംശയാക്കണ്ട. അപ്പൊ മറ്റേ ഇവിടെന്താണ് നമ്മളിപ്പോ പറയുന്നത്? കേരളത്തിലൊക്കെ നമ്മളെ സിലബസ് ജൈനുദ്ദീൻ മഖ്ദൂമിന്റെ സിലബസാണ്. ജൈനുദ്ദീൻ മഖ്ദൂം പറയുന്നത് ഇബാദത്ത് ശരിയാക്കുന്ന മാത്രമുള്ള ഇൽമ് അത് പഠിക്കണം. അപ്പൊ അഖീദത്തൻ വിശ്വാസപ്രമാണം ശരിയാക്കാൻ മാത്രമുള്ള അഖീദയും പഠിക്കണം. അപ്പൊ മുസക്കിയൽ കൽബി ഹൃദയത്തിന്റെ ശുദ്ധീകരണം, അപ്പൊ പറഞ്ഞ കേസ് ആ പറഞ്ഞ ആഴ്ചകളൊക്കെ ശുദ്ധീകരിക്കാനുള്ള ഇലമു നീ പഠിക്കണം. എന്നിട്ട് പറയുന്നത് അനന്തരാവകാശം ഒക്കെ പഠിക്കണം. വറന്ന് കീഫ നാട്ടിൽ ഒരാളുണ്ടാകും അസല പറയാ ഇതത് പോരാ എന്റെ അള്ള ആരാണെന്ന് ഇനി ചെയ്യുന്ന അമല് സഹി ആവണം ചിന്തിക്കണമെങ്കിലൊക്കെ വേണം സ്വന്തം അവനാ ശുദ്ധിയാക്കണം. അപ്പോ ഹാദിസ്സലാസത്തു ഫർദുവായി ഫൈരിപ്പൻ ഇത് വ്യക്തിപരമായ ബാധ്യതയാണ് എന്ന് നീ അറിയണം. വയമൽ ബിഹാ തഹസ്സുൻ നജാത്തും വയത്തില മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് അതുകൊണ്ട് നീ അമൽ ചെയ്യണം. എന്നാൽ തഹസ്സുൻ നജാത്തിന് എനിക്ക് രക്ഷ കിട്ടും, വയത്തില ഒന്ന് ഉയർച്ച. അതിന്റെ നേരർത്ഥം എങ്ങനാ? ഇല്ലെങ്കിൽ രക്ഷയും കിട്ടൂല, ഉയർച്ചയും ഉണ്ടാവൂല. ആരാ പറയുന്നത്? ദൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ഒന്നാം മഖ്ദൂം. എന്നിട്ട് പിന്നെ ഊപ്പർ പറഞ്ഞു അള്ളാന്റെ വഴിയിലേക്കുള്ള വഴികാട്ടിയില്ല ഇല്ലാ മുതാബഅത്തു റസൂലിൽ മുക്മല, പരിപൂർണനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്തുടരുകയല്ലാതെ അള്ളാഹിലേക്ക് ഒരു വഴിയുമില്ല. ഫി ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബ്അന്ന വതാബിഅൻ ലാ തഅ്ദില. റസൂലുള്ളാഹിന്റെ ഹാലുകളും റസൂലുള്ളാഹിന്റെ കർമ്മങ്ങളും റസൂലുള്ളാഹിന്റെ അവസ്ഥ ഹാലി ഹാലി എന്ന കൽബിന്റെ സ്വഭാവങ്ങളും അക്കാലി റസൂലുള്ളാഹിന്റെ വാക്കുകളും പത്തത്തബ എന്ന നീ പരിശോധിക്കണം. എന്നിട്ട് പത്താബി നീ തുടരണം. ഇല്ലാത്തതിൽ അതിനെ തൊട്ട് ഒരിക്കലും നീ തെറ്റരുത്. അത് നോക്കാൻ പാടില്ല എന്നല്ല, നോക്കണം. വിവരമുള്ള വിവരമില്ലാത്തവനോ അത് അറിയാവുന്നവരോട് ചോദിച്ചിട്ട് ചെയ്യണം. അങ്ങനത്തെ ഒരാളെ അടുത്ത് പോകണം. ഇനി ആ വകുപ്പിലേക്ക് ഇമാർ റബ്ബാനി ഇൽമുകൂടി നിങ്ങൾ മനസ്സിലാക്കി. ഇവർ പറയാം ഈലം യാഹി സുഹൃത്തെ നീ അറിയണം അന്നല്ലതിയിൽ ആബുദ്ധമെന്ന് അത്യാവശ്യമായ ഒരു കാര്യം. കല്ലഫനുള്ളാഹു ബി അള്ളാഹ നമ്മളോട് നിർദ്ദേശിച്ചു ഇംതിസാലൽ അവാമിരി, അള്ളാഹിന്റെ ആജ്ഞ അനുസരിക്കണം. വജിത്തനാവൻ നവാഹി, അള്ളാഹിന്റെ വിലക്കുകൾ വെടിയണം. അതെന്താ? ഇക്കോലിഹി തലാമാക്കും റസൂലു ഫഹുദൂഹു വനഹാക്കും മന്നു ഫന്തുഹു, അള്ളാഹു എന്താണോ കൽപ്പിച്ച് റസൂൽ എന്താണോ ഇത് കൊണ്ടുവന്ന് അത് മുറുക്കി പിടിച്ചോളി. ഒമാൻ അഹാക്കും എന്ന് വന്തഹു, റസൂൽ എന്താണോ വിലക്കിയത് നിങ്ങൾ വിടിഞ്ഞോളി. അപ്പൊ വൈദ് കുന്നാമൂരിനബിൻ്റെ പറഞ്ഞതിന് എന്ത് മനസ്സിലായി? വെറും അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഹൃദയത്തിൽ വേറെ മറ്റേ ഈ മുറാദ് ഹാസിലാവാൻ അല്ലെങ്കിൽ മറ്റേ കിട്ടാൻ ഇത് പോവാൻ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും വേണ്ടിയിട്ടല്ല. ഒമാ ഉമിറു ഇല്ലാലി അബുദുല്ലാഹ മുഖലിസീന ലഹുദ്ദീൻ, അള്ളാഹ്ക്ക് മാത്രം ധനിപ്പിച്ച് നരകത്തിനെ പേടിച്ചിട്ടുമല്ല സ്വർഗത്തിന് വേണ്ടിയിട്ടുമല്ല. അത് വേറൊരു കൂട്ടർക്കുള്ള ചെയ്തുകൂടാന്ന് പറയുന്നില്ല. പേടിച്ചെങ്കിലേ ഓൻ ചെയ്യുള്ളൂ അങ്ങനത്തെ ഉള്ള നരകം, മോഹിച്ചെങ്കിലേ ഓൻ ചെയ്യുള്ളൂ അങ്ങനത്തെ ഉള്ളതാണ് സ്വർഗം. അപ്പൊ നിങ്ങളെ പാടി പാട്ട് കേട്ടില്ലേ? ഇച്ച പച്ചക്ക് കച്ചവടം ചെയ്യുന്നില്ല ഒരു പാട്ട് പോയിട്ട് കേട്ടില്ലെങ്കിൽ അതിന് അറിയോ? ഇച്ച ഇച്ച അബ്ദുൽ ഖാദർ ഇച്ച എന്ന് പറയുന്ന മഹാനുണ്ട്. ഇപ്പം ആദ്യം ഈ ചെമ്പിന്റെ കച്ചവടക്കാരൻ ചെമ്പ് പാത്രങ്ങളെ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ വഴിയാണ്. നമ്മൾ പറഞ്ഞ ഇങ്ങനെ മൂടി വെച്ചിട്ടും കാര്യമില്ല, എത്തണ്ടിയാണോ അവന്റെ ശേഖരം എടുത്തു അള്ളാടെ എത്തിക്കുകയും ചെയ്യും. ഇയാൾ കണ്ണൂർ ആ പാത്രമുള്ള വലിയൊരു കച്ചവടക്കാരനാണ്, പാത്രത്തിന്റെ കച്ചവടക്കാരൻ. അങ്ങനെ പഴയ പാത്രമൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ചെമ്പിന്റെ തകിടിട്ടി തകിടിട്ടി നോക്കി അതിലെന്തോ എഴുതിയിട്ടുണ്ട്. ആർക്കോട്ട് വായിപ്പിച്ചിട്ട് വിട്ടില്ല. അവസാനം ശ്രീനാരായണ ഗുരുവിന്റെ അടുക്ക പോയി. അയാള് പറഞ്ഞത് ചെന്തമ്മ എന്ന് പറഞ്ഞ തമിഴ്, നമ്മളെ അറബി മലയാളം എന്ന് പറയുമ്പോൾ തമിഴിൽക്ക് വേറൊരു ഭാഗം കൂടിയിട്ടുള്ള ആട് പഴയ ആൾക്കാരെ പോയി വായിപ്പിച്ചാൽ കിട്ടും. ആട് പോയി വായിപ്പിച്ചു നോക്കുന്നേരം റസൂലുള്ളാഹിന്റെ മദ്ഹായ അല്ലഫൽ അലിഫ് എന്നൊരു ഗ്രന്ഥമുണ്ട്, അതിന്റെ തമിഴ് പരിഭാഷയാണ് ഈ തകിടിലേക്ക്. അയാളൊരു ശേഖിനെ തേടി അള്ളാന്റെ അടുക്കലൊക്കെ പോയി അള്ള എത്തിച്ചു കൊടുത്താർക്ക്? സമയനാട്ടിലുള്ള ഉമറുൽ ഖാഹിരി റളിയല്ലാഹും. അങ്ങനെ മൂപ്പരുണ്ടാക്കിയത് അല്ലാതുകൊണ്ട് വാക്കിപ്പോ എനിക്ക് ഫുള്ളായി ഓർമ്മയില്ല. അപ്പൊ അത് അപ്പം മൂപ്പര് അത് മനസ്സിലാക്കി അങ്ങനെ എടുത്തി.
ആ പറഞ്ഞ ആളെ ഷെയ്ഖുകാരാ കണ്ണൂരിൽ നിന്ന് സിറ്റിയിൽ കാണും മുഹമ്മദ് മൗല ബുഖാരി ഖദ്ദസല്ലാഹു തആല സിർറു ആ കാലഘട്ടത്തിന്റെ കുത്തുബ. അങ്ങനെ ഇയാൾ ഈ അബ്ദുൽ ഖാദർ എന്ത് ചെയ്തു, മൂപ്പരേറ്റ് ബന്ധപ്പെട്ട് കച്ചവടമൊക്കെ നിർത്തി. ഇനി ഏറ്റവും കച്ചവടമായി ഇങ്ങനെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ടതോടുകൂടെ എന്ത് ചെയ്തു, ഏറ്റവും കച്ചവടം കൂട്ടി ദുനിയാവിന്റെ. ഇനി വേണ്ടി നിന്ന് മരിക്കുകയാണെങ്കിൽ അള്ളാഹാൻ എടുക്കലും കബറിലൊക്കെ എന്തെങ്കിലും പോകാം. അതാ ഇച്ച പച്ച കച്ചവടം ചെയ്യുന്നില്ല, പച്ച എന്ന് പറഞ്ഞാൽ സ്വർഗം, സ്വർഗം കിട്ടണേന്ന് വിചാരിച്ച് ഇച്ചോ ചെയ്യില്ല. ഉച്ചക്ക് ലിക്കാവ് തരണം അതിന്റെ അടുത്ത വരി പറയില്ലേ, എനിക്ക് എന്നെ കാണണം എന്നല്ലാതെ സ്വർഗം മോഹിച്ചുകൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്, നരകം പീടിച്ചുകൊണ്ടുമല്ല ചെയ്യുന്നത്. അപ്പോ ബഹുബലായത്തെ സ്വബറു ഇഖ്ലാസ് എന്നുള്ളത് ഒരിക്കലും ഊഹിക്കപ്പെടില്ല. ബിദൂനിൽ ഫനായി, ശരിക്കും അള്ളാഹുവിനെ ലയിക്കണം. ഒബിറിൽ മഹബത്തിൽ ദാത്തിയെത്തി അള്ളാഹിന്റെ സത്യയെ സ്നേഹിക്കണം. അതുകൊണ്ട് വജബായാലീന അതിനെ മാർഗം താ സുലൂക്ക് തെരീക്ക് സൂഫിയെത്തി, സൂഫിയാക്കളുമായി പ്രവേശിക്കൽ നിർബന്ധമാണ്. അല്ലാതെ നിസ്കരിക്കാനല്ലോ പറഞ്ഞിട്ടു, എനിക്ക് വേണ്ടി നിസ്കരിക്കണമെന്നും പറഞ്ഞു. അള്ളാഹ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം ഉണ്ടാവണമെങ്കിൽ ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് സാധാരണയിൽ ഒരാൾക്ക് ഉണ്ടാവില്ല. അത് ഉണ്ടാക്കിയെടുക്കുമെങ്കിൽ ആര് വേണം, ഉണ്ടാക്കി തരുന്ന ആളെ വഴിയിൽ കൂടണം, എന്നിട്ട് ആർക്കൊണ്ട് ഇതിനെ ആ വഴിയിൽ എത്തിക്കാം. ആര് പറയുന്നത്, ഇമാം റബ്ബാനി റളിയല്ലാഹു അൻഹു. അൽ മൂസിലെത്തി ആ വൈദിൽ ഫനായി വൽ മഹബത്തി ദാത്തി, അള്ളാഹാന്റെ സത്യയെ സ്നേഹിക്കാനും അള്ളാഹാന്റെ സത്യയെ ലയിക്കലേക്കും എത്തിക്കുന്ന വഴിയാണ് സൂഫിയാക്കളുടെ വഴി. അങ്ങനെ ആകുമ്പോൾ ഹഖീഖത്തുൽ ഇഖ്ലാസ് സാധാരണമായ നിഷ്കളങ്കത അത് നമുക്ക് ഉണ്ടായിത്തീരണമെങ്കിൽ. പക്ഷെ വലമ്മാ കാലത്ത് തുറുക്കു സൂഫിയെത്തി, സൂഫിയാക്കള വൈകൾ ചിലയിൽ കമാലുണ്ട് തക്മീലുണ്ട്, വ്യത്യസ്തമാണ്. എല്ലാവരും ഇത്തിവാഴുള്ളവർ തന്നെയാണ്, ചിലയിൽ കുറച്ച് കൂടുതലുണ്ടാവും, ചിലയിൽ അത്ര തന്നെ ഉണ്ടാവും. മുതാബഅത്തു സുന്നത്തു സനിയ വാദാവുൽ അഹ്കാമി ഔലാവ അൻ സബബിൽ ഇഖ്തിയാരി വദാലിക തരീഖു ഫതരീഖു സാദത്തുൻ നക്ഷബന്ദിയ. മുഗൾ പറയാം, അത് ഏറ്റവും കൂടുതൽ ശർത്താക്കുന്ന ആരാണ് നക്ഷബന്ദി സാദാക്കുള ഖദ്ദസല്ലാഹു അസ്റാവും ലാലിയ. ആ എന്താ കാരണം, ഫൈന ഹാവിലായിൽ അക്കാബിർ, ഈ പ്രമുഖർ നിർബന്ധമാക്കി ഫി വയ്യൽ മുതാബഖത്തെ മുതാബഅത്തെ സുന്നത്തി നബിചര്യയോട് പിമ്പറ്റാൻ വജിത്തിനാവൽ വിധേയത്തി വിധേയത്തിനെന്തെ വർജിക്കാൻ ലാ ഇജബിസൂനല അമല ബി റുഖ്സ ഇളവ് അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുന്നവരൊരിക്കലും അരമതി അല്ലെങ്കിൽ തിന്നുപ്പം തന്നെ വാര നിറച്ച് തിന്നൂടെ. ഹലാലായ ഭക്ഷണം ഉറപ്പുണ്ടെങ്കിൽ വാര ചേച്ചി തിന്നുന്നതിൻ്റെ ഏറ്റവും നല്ല ഇളവാ. ആ ഇളവ് അനുവദിച്ചിപ്പോയി തിന്നാൽ എൻ്റെ ചിന്ത മാറും. അങ്ങനെ ആകുമ്പോൾ ഇയാളാ ആ റുഖ്സ കൂടി നിൽക്കൂല. തന്നെയല്ല കിട്ടണ ഭക്ഷണം അത് മുഴുവൻ ഹലാലാന്നിപ്പോണ്ട് ഉറപ്പുണ്ട്, തിന്നോളാം എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും വലാ എത്രക്കൂന ലഹ്ദബിൽ അസീമത്തി, എപ്പോഴും കണിശമായ കാര്യം മുറുകെ പിടിക്കലിന് പോലും ഒഴിവാക്കൂല. വേജുകരുള്ള അഹ്വാലവൽ മവാജി എന്ന മറ്റ് ചില ഔലിയാക്കൾക്കുണ്ടാണ് ഹാലുകൾ വജിദുകൾ, നമ്മൾ സക്കറാനും അസ്താനൊക്കെ പറയും, അതൊക്കെ താബിയത്തന്നിൽ അഹ്കാമി ഷറൈന് വിരുദ്ധമായിട്ട് പാടില്ല എന്നാണ് ഇവർ കാണുന്നത്. ചെറൈ ചെറൈന്ന് പറയുമ്പോൾ ചെറവ് അറിയണട്ടോ, അറിയാതെ ചെറൈന് എതിരാന്ന് പറയട്ടെ. അപ്പോൾ മൂസാ നബി ഹിദർ നബി അലൈഹിസ്സലാം അലൈഹി മുസ്സലാത്തു വസ്സലാം അവരെ കൂടിയപ്പോൾ മൂസാ നബീൻ്റെ അടുക്കൽ എതിരെയുണ്ട്. മൂസാ നബീൻ്റെ ശരീരത്തിന് എതിരാണ് ആര് പറഞ്ഞു, ഹിദർ അലൈഹിസ്സലാം ചെയ്ത് നോക്കാം മൂപ്പരെ കാഴ്ചപ്പാടിൽ. ഇങ്ങനെയാണ് സാധാരണ ഒരാൾ ഒരു പൂർണ്ണവാനായ ആളോട് തുടരുമ്പോൾ മോന് വിമർശനം പാടില്ല. കാരണം ഹിദർ നബി അള്ള ആ സംഭവം ഒന്ന് എടുത്ത് അവിടെ ഈ കുട്ടീനെ കൊണ്ടുപോയി ചേർത്തനാരാ, മൂസാ നബി എന്ന് പറഞ്ഞ കുട്ടിനെ ഹിദർ നബീന്റെ കോളേജിൽ തീർത്തണ ആരാണ്, അള്ളാഹു തആല. അങ്ങനല്ലേ മൂപ്പര് ഈ പ്രബോധനം ചെയ്യുന്ന സമയത്ത് ഇലിമിന്റെ മൂപ്പര ആ ആഴം കണ്ടപ്പോ ജനങ്ങൾ ചോദിച്ചു, ഇന്ന് ഇങ്ങനെ വിവരമുള്ള ആൾക്കാർ ആരുണ്ടോ? ആരുമില്ല എന്ന് മൂപ്പര് പറഞ്ഞു. അള്ളാഹ് അപ്പൊ ഉണ്ട്, വേറൊരാളുണ്ട്, അല്ലെന്നാവും ഇല്ല തിന്ന, ഞാൻ നേരിട്ട് ഇലിമ പഠിപ്പിച്ച ഒരാളുണ്ട്. അപ്പൊ മൂസാ നബിക്കോ ശനിക്ക് ജിബ്രീലും മുഖേനയും വൈ മുഖേനൊക്കെ പഠിപ്പിച്ചാണ് എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ അവിടെ പോകണമെന്നാ. അപ്പൊ പറഞ്ഞേക്കണാരാ, ഒരു ഉമ്മത്തിനെ നന്നാക്കാൻ വേണ്ടി അയച്ചതായ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഹിദർ അലൈഹി ഇസ്ലാമിനേക്ക് അയക്കണ ആരാണ്, അള്ളാഹു തആല. അപ്പൊ അള്ളാഹ് അറിഞ്ഞൂടെ ആരത്തേക്ക് അയാളെ അയക്കേണ്ടിയെന്ന്, അയക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ ഇന്ന് ന്യായീകരണം കണ്ടെത്തി, എന്നാലും മൂസാ നബി പറഞ്ഞതാ ശരി, ഇയാൾ പറഞ്ഞ ശരിയല്ല, ശരിയല്ലാത്ത ആരത്തേക്ക് അള്ള വിടുവോ. പറഞ്ഞയച്ച് ചെന്നപ്പോ തന്നെ ഹിദർ നബി പറഞ്ഞു, ഇങ്ങനെ നമ്മളാകുമ്പോൾ ഒക്കൂല, നമ്മൾ രണ്ടു പോ അങ്ങോട്ട്, എന്റെ ഇപ്പൊ ഒരു കൂടാണെങ്കിലും ചേർത്തിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നതിനൊന്നും എതിർക്കരുത്, ഇങ്ങനെയാണ് ചെയ്തതിന് പറയാണ്ടാകുക. അപ്പൊ ഞാൻ അത് ശരീരത്തിനെതിരല്ലാള് അയച്ചോടെ ഇനി അന്നാക്കാൻ വരിക. ഹിദർ നബീനെ അന്നാക്കാനാണോ മൂസാ നബി പോകേണ്ടത്, അല്ലെ മൂസാ നബി ഇന്ന് പഠിക്കണം, അതായത് ചിന്തിക്കണം. അപ്പൊ പറഞ്ഞു ഇൻഷാ അള്ളാ ഞാൻ എതിർക്കൂല. ആദ്യം തന്നെ കയറി കുറേ ദിവസം നടന്ന് വട്ടിഞ്ഞൊക്കെ കടന്ന് കപ്പലിൽ കയറി, കപ്പലിൽ കയറി ഫ്രീ ടിക്കറ്റ് കിട്ടി കയറി, മൂപ്പര് വേഗം കൊടാലി എടുത്ത് കഴിയും ഇത് പൊളിക്കുന്ന പണിയാണ്. മൂസാ നബിക്ക് ചൂടാൻ പിന്നെന്തോ ബാക്കിയുണ്ടോ, ഇങ്ങനെ
അത്രയും ദിവസം പട്ടിണി വേണത് കയ്യിൽ ഒരു കാശുമില്ല. ഒരു ഫ്രീ ടിക്കറ്റിന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ബലി തന്നപ്പോൾ അവരെ ഈ കപ്പൽ കുത്തി പൊളിച്ചാൽ ഒരു അന്നവ കൊന്നിടിച്ച് പുറത്താക്കൂല. ചോദിച്ചു മൂസാ നബി, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത്? ഇങ്ങനെ സേവനം ചെയ്തൊരാളെ കപ്പൽ പൊളിക്കല്? ഞാൻ എന്നോട് ആദ്യം പറഞ്ഞില്ല ഞാൻ ഇങ്ങനൊക്കെ ചെയ്യാം? ഞമ്മൂപ്പടങ്ങി ഉള്ളിൽ നിന്നാലും ഇങ്ങനെ 14 ആളിങ്ങനെ ചെയ്യാൻ പോകും. അതൊരു ഉസ്താദിന്റെ അടുത്തേക്ക് പറഞ്ഞാൽ ആ ഉസ്താദ് ഇങ്ങനെ ചെയ്യാം, ഇതാ മൂപ്പർക്ക് ഇങ്ങനെ തെക്കാൻ പിന്നെ ഇതാണ് മുരീദും ചെയ്യുമായിട്ടുള്ള ബന്ധം. അങ്ങനെ പോയി രണ്ടാമത്തെ സ്ഥലത്തി. ഇത് വലിയ സമയമില്ലാതെ നിവളും ചുരുക്കി പറയാൻ മനസ്സിലാക്കുക. രണ്ടാമത്തെ സ്ഥലത്തെത്തി. അവിടെ എന്തായി? ഒരു കുട്ടി ഇങ്ങനെ കളിക്കുന്ന അതിനെ പിടിച്ച് ഉരുണ്ടി രണ്ട് കഷ്ണം കാട്ടി പോലെ ഉരുണ്ടും പോയി. അത് മൂസാ നബിക്ക് അത്രയും താങ്ങാൻ കഴിഞ്ഞില്ല. കാരണം വലിയൊരാളാണെങ്കിൽ എന്ത് ചെയ്യാം? ആളെന്തോ തെറ്റ് ചെയ്തിട്ടാണ്. ഇത് ചെറിയ തെറ്റുകളൊന്നും എഴുതപ്പെടാത്ത തക്ലീഫില്ലാത്ത ഒരു കുട്ടീനെ പോലെ ഉരുന്ന് പോലെ ഉരുണ്ടാണ്. ഇതെന്താണ് നിങ്ങൾ ഞാൻ എന്നോട് ആദ്യം പറഞ്ഞില്ലേ? ഓർമ്മ വന്നു കഴിഞ്ഞു. ഇപ്പോഴത്തെ മനസ്സിന് ഇങ്ങനെ പതുക്കെ നാലും അയാള് നടന്ന് പിന്നെ യാത്ര ചെയ്ത് അന്താക്കിയിലെത്തി. സിറിയയിലെ അന്താക്കിയിലെത്തി. അപ്പോഴും മൂപ്പര് പട്ടിണി നടന്നു. വളരെ മൂസാ നബിക്ക് വളരെ വിശപ്പുണ്ട്. പിന്തുണ നബി പിന്നെ മറ്റൊരു ആയല്ല, മൂപ്പർക്ക് ആ വിശപ്പിലല്ല. അപ്പോൾ വേഗം എത്തി. ഞാൻ എന്തോ ദിവസം വെള്ളം വേണ്ടി ചോദിച്ചപ്പോൾ ഇവിടുന്ന് ഒരു വെള്ളം ഒന്നും കയറിയില്ലാന്ന് അറിയുന്ന നാട്ടുകാർ. അപ്പോൾ അബോ അയ്യോ പോകുന്നു അൽക്കബു സൂറത്ത് പറഞ്ഞില്ലേ, സൽക്കരിക്കാൻ ഒരു വിസമ്മതിച്ചു. അപ്പോൾ മൂസാ നബി ആ വിഷമത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾ വേഗം മതിലെന്നാക്കുക ആ നാട്ടുകാരെ. അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വേണ്ടി? ഞാൻ ഒരു വെള്ളം ചോദിച്ചിട്ട് തരാത്ത ബലം മതിൽ കിട്ടുന്നത്. മൂപ്പര് ഇനിയും ചോദിച്ചു. ഞാൻ എന്നോട് പറഞ്ഞു നിന്നു ഇനി ഒന്നും പറയണ്ട, ഈ സ്ഥലം വിട്ടോ. അങ്ങനെ ശിഷ്യനാണ് ഉസ്താദിനെ അംഗീകരിച്ച് ഒപ്പം കൂടണോ? വിമർശകനായിട്ട് ഇങ്ങനെ പൊരുതേണ്ടെന്ന് അതിൽ ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് അതല്ല, നിങ്ങൾ ഇന്നെ വിടരുത്. ഒരു അപ്പീലും ഇല്ല. ഇവിടുന്ന് വിരിയ നമ്മളെന്താണ് വിരി അതാ ഫിറാഖ് വൈനിക്കീരമാതും തസ്തിയായി. എനിക്ക് പെള്ളു ഞാൻ ഇങ്ങനെ ചെയ്തില്ല എന്നുള്ള പരാതി എനിക്ക് ഞാൻ പറഞ്ഞത്. ഇനി വേഗം പെടുന്ന് നമ്മൾ ഇനി കൂടെ ഏതായാലും പറഞ്ഞു. എന്നാ പിന്നെ അത് പറഞ്ഞേരി. അപ്പോഴാണ് പറയുന്നത് ഈ കപ്പൽ ഈ പാവങ്ങളതാ മിസ്കീന്മാരതാ. ഓൾക്ക് ആ കപ്പൽ പണിയെടുത്തിട്ട് ജീവിക്കണം. പക്ഷെ ഇങ്ങനെ നല്ല കപ്പൽ കണ്ട അതിൻ്റെ അപ്പുറത്ത് വേറൊരു അക്രമിയ രാജാവിന് അത് കണ്ടോ മൂപ്പർ കിട്ടും. അപ്പൊ ഞാനത് കണ്ട് അതിലങ്ങനെ കടന്നു പോകണേരം ഒരു കപ്പൽ പിടിച്ചു. പിടിച്ചായാൽ ആ കപ്പൽ പോവും. അതുകൊണ്ടാണ് ഞാനൊരു പലക പൊളിച്ചത്. അപ്പൊ ആള് പോണേരപ്പോ ഒളിയാച്ചി കണ്ടാൽ ആള് പിടിച്ചില്ല, പിടിച്ചോയില്ല ഒരു യാത്ര ചെയ്തപ്പോ. അതിനെ നേരത്തെ അപ്പം ഞാൻ ചോദിക്കുന്ന നേരത്തെ പറയണ്ടേ? നേരത്തെ പറഞ്ഞാൽ ആരെ പെങ്ങളോട് പറഞ്ഞ ആടെ ഒരു രാജാവുണ്ട്, അല്ലെ ആ രാജാവ് പൊളിച്ചു എന്നാരോ നിങ്ങൾ പറഞ്ഞ് അല്ല പിടിക്കൂ. ഇങ്ങനൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക. ഇതുകൊണ്ടാണ് ശിഷ്യൻ ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ വിധായത്തിലാണ് മറ്റേ ആള് നിഹായത്തിലാണ്. ആളെ സ്ഥാനത്തെത്തിയിട്ടേ എനിക്കിത് മനസ്സിലാവുള്ളൂ. ഇപ്പം പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, ചോദ്യം തീരൂല. അങ്ങനെ എന്ത് ചെയ്യുന്നു? അപ്പോൾ അപ്പം മൂസാ നബിന്റെ ശരീരത്തിൽ പ്രായത് പൊളിക്കേണ്ടതായിരുന്നു. കാരണം ഒരു പാവങ്ങൾ ഒരു സാധനം നഷ്ടപ്പെടാതെ രക്ഷപ്പെടുത്താൻ കൈകൊള്ളുന്ന രക്ഷപ്പെടുത്തുന്ന നിർബന്ധമല്ലേ? അതിന് ഫീസ് വാങ്ങാതെ എന്ത് ചെയ്യാൻ രക്ഷപ്പെടുത്തണം. അപ്പൊ മൂപ്പരാതാ ചെയ്തു. അത് കഴിഞ്ഞ് മറ്റടുത്തോ ആ കുട്ടിനെ ഉരുണ്ട്. കുട്ടിന്റെ വാപ്പ ഇമ്മയും സാലിയ. ഈ കുട്ടി വളർന്നാൽ എന്തിക്കും കാഫുറായും ബാപ്പിനെ ഇമ്മനെയും വേപ്പിക്കുന്നതാണല്ലോ. ആ ഇൽമ ആരേലുണ്ട്? ഖിദ്ര അലൈഹി ഇസ്ലാമിലുണ്ട്. മൂസാ നബിന്റെ ആ ഇൽമില്ല. മൂസാ നബിന്റെയിലുള്ള അഹ്കാമിന്റെ ഇൽമുകളാണല്ലോ. ഇന്ന നിർബന്ധം, ഇന്ന ഹറാം, ഇങ്ങനെ. അപ്പോ മുപ്പരിത് പഠിച്ചു ഒരു നിരപരാധിന് കൊല്ലാൻ പാടില്ല. ആ മസല മുപ്പരിയിലുണ്ട്. ഖിദ്ര അലൈഹി ഇസ്ലാമിനുള്ള ഇപ്പം വലുതായാലും ഉമ്മനെയും വേപ്പിനും രണ്ടാളും രണ്ട് മൂമിനിയങ്ങളും കൂടെ വേപ്പിക്കും. അതുകൊണ്ട് ഇപ്പൊ കൊല്ലണമെന്നാ പിടിച്ചു പോകുന്നു. അപ്പൊ മൂസാ നബി അങ്ങനെ കഴിഞ്ഞോ എന്നാ പിന്നെ കൊല്ലേണ്ടിയതാ മുപ്പര സംബന്ധിച്ചു. മൂന്നാമത്തെ എത്തി അന്താക്കിയിലെത്തി. ഇങ്ങളാളെ മതിൽ കിട്ടിയതാ അത് നാട്ടുകാരും അവിടെ യാതൊരു ബന്ധവുമില്ല. അതൊരു അനാഥ കുട്ടികളുടെ അയച്ചത് വാപ്പല്ല. പൂർവിക ഏഴാം തലമുറയിലൊരു വാപ്പ സാലിഹ മനുഷ്യനെ ആ വാപ്പന്റെ സലാഹ കൊണ്ട് ഈ കുട്ടിക്ക് അല്ലാതെ തന്നെ സംരക്ഷണം നൽകുക. അപ്പൊ പൂർവികരിൽപ്പെട്ട ചില ആൾക്കാർ അവരെ സ്വത്ത് വിറ്റ് നിധിയാക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നിക്ഷേപിച്ചിട്ട് ഇവര് വലുതായിട്ട് ഇവര് ബുദ്ധിയും പക്കതൊക്കെ എത്തിയിട്ട് ഒരു കിട്ടിയുള്ള എടുത്തോട്ടെ. ഇപ്പം മതില് പൊളിയാനായിട്ടുണ്ട്. ഇപ്പം മതില് പൊളിഞ്ഞാൽ ഈ നിധി പുറത്തു വരും, കുട്ടിയൊക്കെ അത് ഫലപ്പെടൂല. ആരെയിപ്പോ ഇതൊക്കെ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ അതിനൊന്നും മറുപടി ഉണ്ടാവില്ല. പക്ഷെ അവസാനം പറഞ്ഞെന്താ ഹാഫിദീങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇതൊന്നും എന്റെ ഉദ്ദേശമല്ല, ഇതൊക്കെ എന്റെ റബ്ബ് ഉദ്ദേശിച്ചതാണ്. ഏയ് ഞാൻ ചെയ്ത മൂന്ന് കാര്യങ്ങളും അള്ളാഹു തആല പറഞ്ഞത് എന്നോട് ചെയ്യണമെന്ന്, അതുകൊണ്ടാണ് ചെയ്തത്. അപ്പൊ ആരെയിലേറ്റ്? അപ്പൊ എന്നാ പറയും? ഞാൻ വിരിഞ്ഞു പോവുകയാണെങ്കിൽ എനിക്ക് ഒരു ഉപദേശം തരണം. അപ്പം പിന്നെ മൂപ്പര് തിരിച്ച് അങ്ങോട്ട് ഉപദേശിച്ചു. അല്ല ഞാനിപ്പോ പലക പൊളിച്ചപ്പം വെള്ളം കിടക്കൂലെന്ന് എനിക്ക് പേടി.
ഇനി പെറ്റപ്പോ അന്നെ വെട്ടിയിലാക്കി ആസാറിനെ കൊണ്ട് വെട്ടി ഒട്ടിച്ച് പോയാലിട്ടല്ലേ അന്ന എനിക്ക് വീടിൻ്റെ ഇങ്ങനെ വെള്ളം അടുപ്പില് വെട്ടിയിൽ അന്ന എനിക്ക് നീന്താനും കൂടി കഴിച്ചില്ല ഇന്ന് നമുക്ക് ഉണ്ടാക്കി നീന്താം അതിൽ എനിക്ക് സംശയം തോന്നിയില്ല ഞാൻ ഈ കുട്ടിനെ അള്ള പറഞ്ഞിട്ട് ഉരുണ്ടി കൊന്നു ഇങ്ങിയാളെ ഫിറോന്റെ ആൾക്കാരോ അറ്റിയിടിച്ച് ഒരാളെ പൂസാക്കിയിട്ടുണ്ട് അങ്ങനെ ഇനി ആടെ ഈജിപ്തിൽ നിന്ന് വിട്ടുവന്ന് അതിനൊക്കെ ഓർമ്മയുണ്ടോ ഞാൻ ഈ പാപങ്ങളായ അനാഥകൾക്കുള്ള മതിൽ വെട്ടിക്കൊടുത്തു അങ്ങി ചോദിച്ചു എന്നെ കൂലി വാങ്ങണ്ടില്ലേ എന്നെ വിലടിഞ്ഞാ ഫീസ് വാങ്ങണ്ടേ അപ്പൊ ഫീസ് വാങ്ങാണ്ടല്ലേ ഇനി ആടെ ഷുഹൈബ് നബിയുടെ പൊൻകുട്ടിൽ ആടിനെ കുടിപ്പിക്കാൻ വെള്ളമല്ലാണെന്നപ്പോ ഇനി സാറായിട്ട് ഉത്സാഹിച്ച് ആ കല്ലൊക്കെ എടുത്ത് മാറ്റി വെള്ളം മുക്കി ആടിനൊക്കെ കുടിപ്പിക്കും ഫീസ് വാങ്ങി അപ്പൊ എന്റെ കാര്യം ഇങ്ങനെ മറന്ന് മറ്റവന്റെ ഉള്ള തെറ്റാങ്ങി കാണുന്നത് അതുകൊണ്ട് വൊബുക്കിയല ഹത്തിയത്തിക്ക് യബിന ഇമ്രാൻ ആദ്യം നീ എന്റെ അബദ്ധങ്ങൾ ഓർത്തുകൊണ്ട് കരഞ്ഞോ ഇമ്രാന്റെ പുത്ര എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ആര് പറഞ്ഞു നബി അലൈഹി ഇസ്ലാം ഇതിലൂടെ ശരിപ്പോ അങ്ങനെ അപ്പൊ അങ്ങനാണ് ഒരു ഉന്നതനായ ആളോട് തുടരുമ്പോ അയാളെ എല്ലാ പ്രവർത്തനം ഒറ്റയടിക്ക് വന്ന് തിരിയൂല ഇപ്പം വിദായത്തിലാണ് ഒരു കാര്യത്തിന്റെ മറ്റവൻ അതിന്റെ നിഹായത്തിലും അതുകൊണ്ട് ഒന്നിൽ തന്നെ അടിച്ചിരിക്കേണ്ടി വരും അപ്പൊ ഇതിനെ തൊട്ടൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുമായി അതാ ഇമാം റബ്ബാനി പറഞ്ഞത് എന്താ ഇങ്ങനത്തെ ഒരു വഴിയിൽ പ്രവേശിക്കലും ഇങ്ങനത്തെ ഒരാളെ കണ്ടെത്തലും വാജിബാണ് എന്തിനും ശരൈഅത്തിൽ വാജിബാണ് കാരണം ശരൈഅൽ നിസ്കരിക്കാൻ പറഞ്ഞ നിസ്കാരം ഇഖ്ലാസോടുകൂടി നിസ്കരിക്കണമെങ്കിൽ ഇല്ലായ്ക്ക് വേണ്ടി അതുപോലെ ഇനി അള്ള കൽപ്പിച്ച എല്ലാ അഹ്കാമുകളും വെറും അള്ളാഹ്ക്ക് വേണ്ടി മാത്രം തനിപ്പിച്ചുകൊണ്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അർഹതപ്പെട്ട ഒരാൾ കണ്ടെത്തണം കണ്ടെത്തിയാൽ തന്നെ പുറവാണ് വാങ്ങിയുമാണ് ചിലയിടത്ത് നമ്മൾ ചെയ്യല് എത്ര പറഞ്ഞാലും ഓൻ കിട്ടൂല ആ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ നടക്കണേക്ക് തെളിക്കനേക്ക് അടക്കാത്തേനാ നടക്കണേക്ക് തെളിക്കാന്ന് പറയും അങ്ങനെ ചെയ്യേണ്ട ചിലവര് പറയാനൊക്കെ എന്തെങ്കിലും തന്ത്രങ്ങൾ ഓരോ എന്തെങ്കിലും നിൽക്കുമ്പോൾ ഒഴിയാൻ നോക്കും അതിന് ഇനി അതുപോലെ ഐക്യോട്ടം ദേശിച്ചു പോലും അങ്ങനെയും ചിലവര് ചെയ്യും ചില ആൾക്കാരെ നേരം തന്നെ എന്ത് ചെയ്യും ശക്തമായ പ്രതികരണങ്ങളും കാര്യങ്ങളും ഓന്റെ ഇഷ്ടത്തിന് നേരെ എതിരുന്നുകൊണ്ട് ചെയ്യും അങ്ങനെ ആ എതിരിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞാലും വിജയിക്കുക അല്ലാത്തൊരു നീ ആ വകുപ്പിൽ പരാജയപ്പെട്ടു പോലും ഉണ്ട് ഹൃദയത്തിന്റെ ശുദ്ധി വരുത്തി അപ്പൊ ശുദ്ധി വരുത്തി അമലുകൾ ചെയ്യാനുള്ള ആ സ്ഥാനത്തേക്ക് എത്താനാ പറഞ്ഞു ആ ശുദ്ധിയിൽ എത്തിയതിന് ശേഷം പിന്നെ ജനങ്ങൾ അവിടെ നിങ്ങൾ പല തട്ടുകളിലാണ് ഒരു കൂട്ടരെ അങ്ങനെ കുതിച്ചു ഉയർന്നതായ അള്ളാഹുടെ ഹളറത്തിലേക്ക് എത്തുന്ന പോലുണ്ട് ഇവർക്ക് പിന്നെ വേറൊരു താല്പര്യമില്ല അങ്ങനെ തന്നെ അതിന്റെ അപ്പുറത്തുള്ളവരുണ്ട് നിരവധി ഹാലത്തുകളിലുള്ള ആൾക്കാർ പിന്നെ ആരിഫീങ്ങളൊക്കെ ആ സന്ദർഭത്തിൽ ചില വാക്ക് പറഞ്ഞു തന്നെ രണ്ട് വാക്കുകൾ ഞങ്ങൾ മുമ്പിൽ വെക്കുക ആ സ്ഥാനത്തേക്കാട്ട് എത്തിക്കഴിയുമ്പോൾ ദുനിയാവിന്റെ ഹുബും ആർത്തികളും സ്ഥാനങ്ങളും മാനങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് പിരിച്ചു ആദ്യം അഴുക്കുകളൊക്കെ പിന്നെ നമ്മളെടുക്കൽ ഹലാലാന്ന് പറയുന്ന അത്തരം ചിന്തകളൊക്കെ ആയിട്ട് ഒഴിവാക്കി നിർബന്ധമായിട്ടുള്ളതായ അള്ളാനെ മാത്രം സ്നേഹിച്ചു ആ തൃപ്തിയിലേക്ക് അടുപ്പിച്ച കാര്യം ഇനി അള്ള മാത്രം ലക്ഷ്യമായി വേറൊന്നുമില്ല നരകത്തിന്റെ പേടിയല്ല പിന്നുള്ളത് നരകത്തിനെ പേടിക്കേണ്ടത് പേടിച്ചിട്ട് കൊണ്ട് സൂക്ഷിക്കുകയാണ് സ്വർഗത്തിനെ മോഹിക്കേണ്ടത് മോഹിച്ചുകൊണ്ട് ചെയ്യാനാ ഇവൽക്ക് അതൊന്നുമില്ല അവിടെ നിന്നൊക്കെ ഓല് വിട്ടുപോയി ഓലോലെ പരിശുദ്ധനായ റബ്ബിനെ മാത്രം സ്നേഹിച്ചു ഒരാള് ഹജ്ജിന്റെ കുറിച്ച് പറഞ്ഞതാ ഒരാളെ അയാളെ സത്തയിലേക്കാണ് എൻ്റെ ഹജ്ജ് ഉംറയും ഞാൻ അയാളെക്കുള്ളാണ് യാത്ര ചെയ്യുന്നത് എപ്പോഴും ഇന്നജ്ജ കൗമിൻ ചില ആർക്കായില്ലാ തുർബിംബ ഹജാരി മണ്ണുകൊണ്ട് വടവ് ചെയ്ത കല്ലുകൊണ്ട് വടവ് ചെയ്തതായ ആ ഭവനത്തിലേക്ക് ചിലവർ ഹജ്ജ് ചെയ്യുമ്പോൾ ഞാൻ അവിടേക്കല്ല ചെയ്യുന്നത് ഞാൻ എൻ്റെ അടുത്തേക്കാണ് ചെയ്യുന്നത് എൻ്റെ അർത്ഥം ഹജ്ജ് വേണ്ടാന്നല്ല അതൊരു കൂട്ടർക്കുള്ള ഹജ്ജ് ആ ഹജ്ജിൽ കാബം കണ്ടു പോരുമ്പോൾ അവിടെ പോണ ചില ആൾക്കാർ ഓല് കാണുന്നത് ഹൃദയം കൊണ്ട് ആരെയാണ് പരിശുദ്ധനായ അള്ളാഹു തആലാനേക്കാണ് ആ ഹജ്ജ് ഓൾക്ക് അവിടെ പോയിട്ടില്ല അവർക്ക് ഇവിടെ വീട്ടിൽ നിന്നും ഓലെ സദാ സമയത്ത് നടക്കും പറഞ്ഞല്ലോ റബ്ബാനി ദിവസം 100 വട്ടമൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നത് റൂഹ് അള്ളാഹു തആലാന്റെ ഹളറത്തിലേക്ക് പോകുന്നു لبيك لبيك من قرب ومن بعد سرا بسر ويضمارم بيضماري എല്ലാവരും ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മക്കത്തേക്ക് വരുമ്പോൾ
എനിക്ക് ലബ്ബൈക്ക ലബ്ബൈക്ക മീൻ കുർബിൻ മമീൻ പോയത് ഞാൻ ബെർന്നു ആടുന്നു ഒക്കെ ലബ്ബൈക്ക എനിക്ക് എപ്പോഴും എനിക്ക് ഉത്തരം ചെയ്യാം അതെങ്ങനെ സിറംബി സിറ്റിൻ വൈൽമാറംബി ഇൽമാർ എൻ്റെ റൂഹിന് റൂഹ് കൊണ്ട് രഹസ്യത്തിന് രഹസ്യം കൊണ്ട് കൽബിന് കൽബ് കൊണ്ട് ഞാൻ എനിക്ക് ഇങ്ങനെ തൽബിയത്ത് ചെയ്ത് സദാസമയം ഹജ്ജിലാണ് എന്ന് അർത്ഥം.